വ്യാപകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രചോദനങ്ങൾ കാഴ്ചവെച്ച മോനത്തെ ചെറുപ്പം ഇന്ന് നാം ഇവിടെ മൂന്ന് നാല് പരിപാടികൾ ഒന്നിച്ച് നടത്തുന്ന ഈ മുഹൂർത്തത്തിൽ പാർട്ടിയുടെ കഴിഞ്ഞ ഏതാനും വർഷത്തെ 2015 പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള കേരള കേന്ദ്ര രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ ഇടപെടലും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ അതുണ്ടാക്കിയ ഓളങ്ങളും നിങ്ങളെല്ലാം സസൂക്ഷ്മം മനസ്സിലാക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ്. കൂടുതലൊന്നും അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. പാർട്ടി സംസ്ഥാന അധ്യക്ഷനും ജില്ലാ ഉപാധ്യക്ഷനും മണ്ഡലം അധ്യക്ഷനുമെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. നമുക്കറിയാം, മൗനം പോലത്തെ ചെറിയ ഗ്രാമ പ്രദേശങ്ങളിൽ പാർട്ടിക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുണ്ട്. നവരാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മൾ ഇതേ സ്ഥലത്ത് വെച്ച് ഒരു ഇതുപോലെ ഒരു പരിപാടി നടത്തിയിരുന്നു. അന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രാന്തപ്രദേശങ്ങളിലുള്ള 25 യുവതികൾക്ക് സ്വയംതൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കൈയ്യം സ്വീകരണം ചെയ്യുകയുണ്ടായി. അതിനുശേഷം മൊറയൂർ പഞ്ചായത്തിലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലത്തെ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും പല വൃദ്ധന കുടുംബങ്ങളും അതിൽ ജീവിതോപാധിയായി സ്വീകരിക്കുകയും ചെയ്തു വരുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം നമ്മുടെ മോങ്ങം പ്രദേശത്ത് സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഇവിടുത്തെ കാരണന്മാരെ നാം ഈ പരിപാടിയിൽ ആദരിക്കുന്നുണ്ട്. അവരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ യാക്കോജ്ജല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മോങ്ങത്തെ ചെറുപ്പം, നമുക്കറിയാം ഇന്ന് ന്യൂ ജനറേഷനെ നാം അവർ ഏത് സമയവും മൊബൈലിലാണ്, സോഷ്യൽ മീഡിയയിലാണ് എന്നെല്ലാം പറയാറുണ്ടെങ്കിലും ഇതുപോലെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മുടെ ആവശ്യ വന്ന ഘട്ടങ്ങളിൽ നമ്മുടെ ചെറുപ്പം, നമ്മുടെ യുവ തലമുറ വളരെ നന്നായിട്ട് അതിനോട് പ്രതികരിക്കുകയും മോങ്ങം പ്രദേശത്ത് നിന്നും പ്രളയ ദുരിതാശ്വാസ മേഖലകളിൽ ദുരിതാശ്വാസ പ്രളയ മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സഹായ കൈത്താങ്ങുമായി പോയ യുവാക്കളുടെ കണക്കെടുത്തപ്പോൾ നാം പ്രതീക്ഷിച്ചതിലും അപ്പുറം ഒരുപാട് യുവാക്കൾ ആ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി കാണാൻ കഴിഞ്ഞു. ഏകദേശം ഒരു 70
75 യുവാക്കൾ മോമം ഈ പ്രദേശത്തിൽ നിന്ന് തന്നെ പ്രളയ ജില്ലാ പ്രദേശങ്ങളിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം നാം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, എല്ലാം എല്ലാവരും എത്തിയിട്ടുണ്ട്, പലരും ഇവിടെ എത്തിയിട്ടുണ്ട്, ഇനിയും ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ നാം ആദരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മോമത്തെ കാരണവന്മാരാണ്. പഴയ തലമുറയും പുതിയ തലമുറയും കണ്ടി ചേർക്കുന്ന ഒരു പ്രവർത്തനമാണെന്ന് നാം അതിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സ്വയം തൊഴിൽ തയ്യൽ മെഷീൻ വിതരണം, അതും തയ്യൽ തൊഴിൽ അറിയുന്ന അതൊരു തൊഴിലായി സ്വീകരിക്കാൻ സന്നദ്ധരായ യുവതി അല്ലെങ്കിൽ സ്ത്രീകളെയാണ് നാം അതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അവരും ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നാം അവർ ആ പരിപാടിയും ഇവിടെ വെച്ച് നാം ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി മോങ്ങത്തെ ഒരു യുവാവിനാണ് നാം ഈ ഓട്ടോറിക്ഷ കൈമാറുന്നത്. ഒരു ജീവിത മാർഗം കണ്ടെത്തുന്നതിനാണ് അത് നൽകുന്നത്. അത് വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ കാര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. ഈ പരിപാടിയിലേക്ക് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അമീർ വാണിപുരത്തെ വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ മുനീബ് കാരക്കുന്ന് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. എൽഫർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് സിദ്ദീഖ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ കാരണവന്മാരായ പ്രൊഫസർ മുഹമ്മദ് നിവാസ്, കെ അബ്ദുറഹ്മാൻ, പ്രൊഫസർ കെ മുഹമ്മദ് നിവാസ്, നമ്മുടെ അപ്പുവറ്റൻ സി കെ ബാപ്പു, ഹൈദർസാജി തുടങ്ങിയ പൗരപ്രമുഖർ നമ്മുടെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അവരെയും വളരെ ഹാർദവുമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ സ്നേഹാദരവ് ഏറ്റു പറഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരെ ഈ പരിപാടിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്വയം തൊഴിൽ തയ്യൽ മെഷീൻ ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ളവരെയും ഓട്ടോറിക്ഷ ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ളവരെയും ഈ പരിപാടിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പാർട്ടി പ്രവർത്തകരെയും നല്ലവരായ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ടൗൺ കമ്മിറ്റി അധ്യക്ഷൻ സി കെ ഹുസൈൻ ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു. ജയ് വെൽഫെയർ പാർട്ടി. സുഹൃത്തുക്കളെ, മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി വെൽഫർ ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് ായ സി കെ ഹുസൈൻ, പട്ടയുടെ ജില്ലാ ഈ പ്രദേശത്തിന്റെ ആദരവ് അർഹിക്കുന്ന കാരണവന്മാരായ മുഹമ്മദ് ഉണ്ണി മാസ്റ്റർ,
പ്രൊഫസർ എ മുഹമ്മദ് അലി, സി കെ മുഹമ്മദ് ബാബു, പി കുഞ്ഞു, സി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ, അപ്പു കോട്ടമ്മൽ, ഹൈദ്രസ് ഹാജി, പ്രൊഫസർ കെ മുഹമ്മദ്, എഴുതിയിരിക്കുന്ന മറ്റു ബഹുമാന്യരെ, ഈ പ്രദേശത്തിൻ്റെ നാടും വെടിപ്പ് അറിഞ്ഞുള്ള ഈ നാടിൻ്റെ ഉപയോഗം കേൾക്കാനും ശ്രമിക്കാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വെൽഫെയർ പാർട്ടിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ നാട്ടിലെ കാരണവന്മാരും അതോടൊപ്പം തന്നെ പ്രളയകാലത്ത് സ്വന്തം ജീവൻ വരെ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ദുരിതാശ്വാസ പ്രവർത്തനത്തിലേർപ്പെട്ട ഈ നാട്ടിലെ സഹോദരന്മാർ സഹോദരന്മാർ, അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുവാനും വെൽഫെയർ പാർട്ടിയുടെ ആദരവ് അറിയിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നാട്ടിൽ അർഹതയുള്ളവരെ നമ്മൾ ആദരിക്കുന്നു എന്നതാണ്. ഒരുപാട് ആദരവുകളും അനുമോദന സമ്മേളനങ്ങളും നമ്മൾ കാണാറുണ്ട്. ഏത് രംഗമെടുത്ത് പരിശോധിച്ചാലും അവിടെ ഒരു ഉന്നതരായ അല്ലെങ്കിൽ വൈറ്റ് കോളർ വെള്ളക്കോളർ ആദരവുകൾ നമ്മൾ കാണാറുണ്ട്. അവരുടെ പത്രങ്ങൾ അവരുടെ ഫോട്ടോകൾ പത്രങ്ങളിൽ ധാരാളം വരും. കാരണം സാമൂഹ്യമായിട്ട് തന്നെ മുന്നാക്കം നിൽക്കുന്ന ഉയർന്ന പദ്ധതികളിൽ എത്തിപ്പെടുന്നവർ ആരോടും പ്രത്യേകിച്ച് ആരും കണ്ടെത്താതെ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ ആദരവിന് അർഹതയുള്ളവരായിട്ട് പൊതുസമൂഹം അംഗീകരിച്ചവർ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആദരിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്, അവർക്ക് അംഗീകാരം കൊടുക്കാറുണ്ട്, അവാർഡുകൾ കൊടുക്കാറുണ്ട്, പത്രങ്ങളിൽ അത് ധാരാളമായിട്ട് വരാറുണ്ട്. പക്ഷേ സാമൂഹ്യ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ ധാരാളമായി മനുഷ്യർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ആളുകൾ ധാരാളമുണ്ട്. അവർക്ക് പലപ്പോഴും ആദരവുകൾ കിട്ടാറില്ല, അവർക്ക് പലപ്പോഴും അംഗീകാരം കിട്ടാറില്ല. എൻ്റെ പ്രിയപ്പെട്ട നാട് എന്നെ ആദരിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നു എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. അത് നിർവഹിക്കപ്പെടുമ്പോഴാണ് സമൂഹം നന്മകളിലേക്ക് പ്രചോദിപ്പിക്കപ്പെടുന്നത് എന്നതുകൊണ്ടാണ് ഈ സമ്മേളനത്തിന് നനവുള്ള സമ്മേളനമാണിത്, ഹൃദയമുള്ള സമ്മേളനമാണിത്, പുതിയൊരു നാടിൻ്റെ വികാരമായിട്ട് മാറുന്ന സമ്മേളനമാണിത്. ആ അർത്ഥത്തിൽ തന്നെ ഈ സമ്മേളനത്തിന് വലിയ മഹത്വമുണ്ട് എന്നും നാട്ടുകാരായ നിങ്ങളെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വലിയ പ്രളയത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ കേരളമുള്ളത്. പ്രളയത്തിൻ്റെ ഭീകരത മനസ്സിലാവണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ നമ്മൾ പൊന്നാനി ഭാഗത്ത് സഞ്ചരിക്കണം. അതിനപ്പുറത്ത് നമ്മൾ അന്ന് ചെങ്ങന്നൂരിലും അതേപോലെ തന്നെ ആലുവയിലും തൃശ്ശൂരിലെ മാള അന്നമനട പോലെയുള്ള പ്രദേശങ്ങളിലും നമ്മൾ സന്ദർശിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ കേരളം അനുഭവിച്ച പ്രളയത്തിൻ്റെ അതിഭീകരത നമുക്ക് ബോധ്യപ്പെടുകയാണ്. മലപ്പുറം ജില്ലയിൽ തൊട്ടടുത്ത കുണ്ടോട്ടിയിൽ മണ്ണിടിഞ്ഞിട്ട് 10-12 പേർ മരണപ്പെട്ടു. അതേപോലെ തന്നെ നിലമ്പൂരിൽ ഉരുൾപൊട്ടലിൽ ആളുകൾ മരണപ്പെട്ടു. 10-50 പേർ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുന്നു,
ഒരു പ്രദേശം മുഴുവനും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന, നമ്മുടെ കണക്കുകൂട്ടലുകൾക്കൊന്നും വഴങ്ങിത്തരാത്ത അതിഭീകരമായ പ്രളയം ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രദേശങ്ങളിലാണ്. അത് ഉരുൾപൊട്ടിയിട്ടായിരുന്നില്ല, മണ്ണിടിഞ്ഞിട്ടായിരുന്നില്ല, പകരം അത് ഡാം തുറന്നതുകൊണ്ട് മാത്രം ഉണ്ടായതായിരുന്നു. ഡാം തുറന്നു വിട്ടത് കൊണ്ട് മാത്രം ഉണ്ടായ വെള്ളപ്പൊക്കമായിരുന്നു. അവിടങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അതിന്റെ ഭീകരത എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ ഈ മോമം മങ്ങാടിയിൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഒന്നും രണ്ടും നിലകളുള്ള കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളുടെ മുകളിൽ വെള്ളം കയറിയിട്ട് നമ്മൾ തന്നെ വണ്ടി ഓടിച്ചു പോകുന്ന റോട്ടിൽ, രണ്ട് നില കെട്ടിടത്തിന്റെ മുകളിൽ നമ്മൾ തന്നെ ബോട്ടോടിച്ചു പോവുക, തോണി തുഴഞ്ഞു പോവുക, വെള്ളവുമായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖിക്കാൻ പറ്റുമോ? എന്നാൽ അതാണ് യഥാർത്ഥത്തിൽ ചെങ്ങന്നൂരിലും മാളയിലും മന്നമലയിലും ആലുവയിലും ഒക്കെ സംഭവിച്ചത് എന്നും, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അതാണ് സംഭവിച്ചത് എന്നും, ഈ പ്രദേശങ്ങളിൽ ഉടനീളം എല്ലാ പ്രദേശങ്ങളിലും ഈ സന്ദർഭത്തിൽ സന്ദർശനം വളരെ സാഹസികമായിരുന്നെങ്കിലും സന്ദർശിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വെളുത്തുറപ്പുഴയുടെ സംസ്ഥാന നേതാക്കന്മാർ എല്ലായിടത്തും നിർത്തിയിരുന്നു. അത് നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ കേരളം ഇങ്ങനെയൊരു പ്രളയത്തെ ഒരിക്കലും അഭിമുഖീകരിച്ചിട്ടില്ല. 1924 നമ്മൾ അനുഭവിച്ച പ്രളയം അത് ഇത്രത്തോളം എത്തിയ ഒരു പ്രളയമായിരുന്നില്ല. ഈ ഒരു പ്രളയത്തെ അഭിമുഖീകരിക്കുവാനുള്ള ശേഷിയില്ലാത്ത വിധം പ്രളയബാധിത പ്രദേശങ്ങൾ മാത്രമല്ല പ്രളയം ബാധിക്കാത്തിടത്തും നമ്മൾ സാമ്പത്തികമായും വല്ലാതെ തകർന്നു പോയിരിക്കുന്നു. എല്ലായിടത്തും ഒന്ന് മങ്ങൽ വന്നിരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു വരാൻ തീർച്ചയായിട്ടും ഒരുപാട് കാലമെടുക്കുമെന്നാണ്, പുതിയ പ്രശ്നങ്ങളില്ലാതെ പുതിയ ആപത്തുകളും വിപത്തുകളും ഇല്ലാതെ കടന്നു പോകാൻ, നമുക്ക് മറികടക്കാൻ അതിജീവിക്കാൻ കാലമെടുക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ പ്രളയം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ വലിയ പാഠങ്ങളാണ്. ഈ പ്രളയം നമുക്ക് നൽകിയ സന്ദേശം നമ്മുടെ നാട് തേടുന്ന സന്ദേശമാണ്. നാട് തേടുന്ന സന്ദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയുടെ ഉള്ളടക്കങ്ങളെ അട്ടിമറിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളേറുമ്പോ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ഒറ്റുപിടിക്കുകയും ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കാതെ ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണ് വേണ്ടത് എന്ന് ഉദ്ഘോഷിക്കുകയും അതിനുവേണ്ടി രചനകൾ നടത്തുകയും ചെയ്തവരാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും സൗന്ദര്യവും ഫലവും എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെയും ഞങ്ങൾ ഇന്ത്യക്കാർ എന്ന ഒറ്റ ബോധത്തോടുകൂടി ഒരേ ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒറ്റക്കെട്ടായി തൊന്നിച്ചു നിൽക്കുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. ഇവിടെ BJP RSS വർഗീയ ഫാസിസ്റ്റുകളും പറയുന്നത് പോലെ ഒരിക്കലും തന്നെ ദേശീയത എന്ന് പറയുന്നത് ഒറ്റ സംസ്കാരമോ ഒറ്റ വർണ്ണമോ ഒറ്റ സ്വരമോ ഒറ്റ നിറമോ അല്ല, വ്യത്യസ്തതകളാണ്, വൈവിധ്യങ്ങളാണ്. ഈ വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും ചേർന്ന് നിൽക്കുമ്പോൾ രൂപപ്പെടുന്ന ശക്തിയും ബലവും സൗന്ദര്യവുമാണ് ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത്. ആ ഒരു ദേശീയതയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന അട്ടിമറിക്കുന്നവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ അവർക്ക് വിശ്വാസമില്ലെങ്കിലും ജനാധിപത്യത്തെ പ്രയോജനപ്പെടുത്തി അധികാരത്തിലെത്തുന്നതിന് വേണ്ടി ചേർന്നു നിൽക്കുന്ന സമുദായങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് സാമുദായിക ധ്രുവീകരണത്തിലൂടെ അധികാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ ഹിന്ദുവിനും മുസൽമാനും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളെ പൈശാചികവൽക്കരിച്ചും അപരവൽക്കരിച്ചും അരുചുവൽക്കരിച്ചുമുള്ള ഒരു രാഷ്ട്രീയത്തിന് അവർ നേതൃത്വം കൊടുക്കുമ്പോൾ കേരളത്തിന്റെ പ്രളയം നമ്മളോട് ഉറക്ക പ്രഖ്യാപിച്ചു, ഞങ്ങൾ കേരളീയർ ഒന്നാണ് എന്ന്. കേരളീയർ ഒന്നാണ്, ആരും കൊടി നോക്കിയിട്ടല്ല, കൊടിയുടെ നിറം നോക്കിയിട്ടല്ല, പാർട്ടി നോക്കിയിട്ടല്ല, മതം നോക്കിയിട്ടല്ല, ജാതി നോക്കിയിട്ടല്ല, ഈ അനുഭവിക്കുന്ന പ്രളയത്തെ ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് നമ്മൾ അതിനതിജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നായിട്ട് നിന്നു, ഒന്നായി നിന്നിട്ട് നമ്മൾ മുങ്ങിത്താകുന്നവനെ വെള്ളത്തിലിറങ്ങി നമ്മൾ രക്ഷിച്ചെടുത്തു, മണ്ണിനടിയിൽപ്പെട്ടവരെ നമ്മൾ രക്ഷിച്ചെടുത്തു, നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടുണ്ട്, നമ്മുടെ ജീവൻ പകരമായി കൊടുത്തിട്ടാ. കാരണം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആത്മീയതയുണ്ട്, അതാ ആ ആത്മീയത മുഴുവൻ മനുഷ്യരും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. ആ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യർ മരണത്തോട് മല്ലടിക്കുമ്പോ അവനെ രക്ഷിച്ചെടുക്കേണ്ടത് എന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്നും ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഞാൻ മരിച്ചു പോകുന്നത് അങ്ങനെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നും
രക്ഷപ്പെടുത്തുക എന്നതാണ് എന്റെ കർത്തവ്യം. എന്റെ മരണത്തെ കുറിച്ചോ എന്റെ ജീവനെ കുറിച്ചോ ആലോചിക്കുന്നതല്ല ബുദ്ധി എന്ന നമ്മുടെ പൊതു ധാർമ്മിക ബോധ്യമുണ്ട്. ആ ഒന്നിനെ കുറിച്ചാണ് ഞാൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ആത്മീയ ഭാവത്തോടുകൂടി കേരളത്തിന്റെ പ്രളയക്കെടുതിയിലേക്ക് മനുഷ്യ ജീവന്റെ തുടിപ്പുകൾ മണ്ണിനടിയിൽ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഒറ്റക്കെട്ടായി നിന്ന് ഇറങ്ങി പണിയെടുത്തപ്പോ കേരളത്തിന്റെ ഈ ദുരന്തത്തിന്റെ പ്രളയത്തിന്റെ മരണം 500 ഒതുങ്ങിപ്പോയി, അല്ലെങ്കിൽ അവിടുന്ന് വിടുമായിരുന്നു. അതിൽ നിന്ന് ഓർത്തെടുക്കേണ്ടവരാണ് കേരളത്തിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവരും. ഇന്ന് വരെ കൊടുക്കാൻ പോലും നമ്മുടെ ഗവൺമെന്റുകൾക്ക് കഴിയാതിരിക്കുമ്പോ ആ പാവപ്പെട്ട മനുഷ്യ മക്കളായിരുന്നു ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ കരയിൽ. അത് കടൽക്ഷോഭത്തെ പോലെ വെള്ളം അതിശക്തമായി ആ ഒഴുകിക്കൊണ്ടിരുന്നപ്പോ മനുഷ്യജീവനകളെ, പച്ചയായ മനുഷ്യജീവനകളെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ നമ്മുടെ മത്സ്യത്തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ വന്നു കണക്കെടുത്ത് പരിശോധിക്കുക, കേരളത്തിൽ ഈ പ്രളയത്തിലൂടെ മരണപ്പെട്ടു പോയവരിൽ 70% രക്ഷിച്ചെടുത്തത് മത്സ്യത്തൊഴിലാളികളായിരുന്നു. അവർ അവരുടെ വള്ളങ്ങളുമായിട്ട് വന്നു, അവരവരുടെ ബോട്ടുകളുമായിട്ട് വന്നു. ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വള്ളങ്ങളും ബോട്ടുകളുമായി നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ താനൂരിൽ നിന്നൊരു സംഘം പോകുന്നത് എങ്ങോട്ടാ? അവർ പോകുന്നത് ആലുവയിലേക്കും ചെങ്ങന്നൂരിലേക്കുമാണ് പോകുന്നത്. അവിടങ്ങളിൽ ചെന്നിട്ട് അവർക്ക് പരിചയമില്ലാത്ത ഇടങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കെട്ടിടങ്ങളുടെ മുകളിലൂടെ വെള്ളമോടിച്ചുകൊണ്ട് ബോട്ടോടിച്ചുകൊണ്ട് എവിടെയെങ്കിലും ജീവന്റെ തുടിപ്പുകളുണ്ടോ എന്ന് അന്വേഷിച്ച് കെട്ടിടത്തിന്റെ മുകളിൽ ഒറ്റപ്പെട്ട് പട്ടിണി കിടന്ന് 2-3 ദിവസം ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ കരക്കെത്തിച്ചതും രക്ഷിച്ചെടുത്തതും അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തിച്ചതും ഈ മത്സ്യത്തൊഴിലാളികളായി. ഇത് ആദരിക്കപ്പെടേണ്ട കാര്യമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ദൗത്യം നിർവഹിച്ച് പൂർത്തീകരിച്ച് താനൂരിലേക്ക് മടങ്ങി വന്നപ്പോ അവർക്ക് കേരളത്തിൽ ആദ്യമായിട്ട് സ്വീകരണം നൽകിയത് വെൽഫെയർ പ്രതിയോഗിതയായിരുന്നു. ഞങ്ങൾ ഇത് ബോധപൂർവം ചെയ്തതാണ്. ഇത്രയധികം സ്വീകരണവും അനുമോദനവും അർഹിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നും ആ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന അവരുടെ ജീവൻ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ നമ്മുടെ ഗവൺമെന്റുകൾ തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് താനൂരിൽ വെച്ച് വെൽഫെയർ പാർട്ടി നടത്തിയ സ്വീകരണത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ സ്വീകരണ പരിപാടിയോടുകൂടിയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ആദരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പോലും ഞങ്ങളത് വൈകിയിട്ടില്ല. കാരണം അവർക്ക് ആദരവ് കിട്ടേണ്ടതുണ്ട്, അവർക്ക് അർഹതയുണ്ട്. അതിന് ഞങ്ങളത് തുടങ്ങി വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് നിർവഹിക്കുമെന്നും ഗവൺമെന്റിന്റെ കണ്ണു തുറക്കുമെന്നും ഗവൺമെന്റ് അവർക്ക് പ്രത്യേകമായ അവരുടെ ഉപജീവന സുരക്ഷിതത്വത്തിന് വേണ്ടി പാക്കേജ് പ്രഖ്യാപിക്കുമെന്നും അത് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഞങ്ങൾ അതിനെ കണ്ടതും അവരെ അനുമോദിച്ചതും. ഞാൻ സൂചിപ്പിക്കുന്നത് അത് കേരളത്തിന്റെ ശൈലിയാണ്. നമ്മൾ അവരെ ആദരിക്കണം, നമ്മൾ അവരെ ബഹുമാനിക്കണം, നമ്മൾ അവർക്ക് അർഹമായ പരിഗണനകൾ കൊടുക്കണം. ഉപജീവനത്തിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്നവരാണ് അവർ. അവരെ നമ്മൾ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കണമെന്ന് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ പ്രളയത്തെ കുറിച്ച് പറയും. ഇവിടെ നിന്ന് കുറച്ചാളുകളെ നമ്മൾ ആദരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ ആദരിക്കേണ്ടതായിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ അനുഭവത്തിൽ തന്നെ ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ 5 പേരാണ് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് 10-14 മണിക്കൂറുകൾ വെള്ളത്തിൽ ഒരിക്കലും തന്നെ ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കളായ 5 പേർ, ചിലരെ കുറിച്ചൊക്കെ നിങ്ങൾ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, അവരെ കുറിച്ച് ഫീച്ചറുകൾ വന്നിരുന്നു. സമതെന്ന് പറയുന്ന നെടുമ്പാശ്ശേരിക്കാരൻ, അദ്ദേഹം ഒരു കുടുംബത്തെ രണ്ടാം Allah
ഞാൻ പറഞ്ഞു വന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സോളാർ പാനലിന്റെ മുകളിൽ അതിശക്തമായ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വൈകിട്ട് 7 മണി മുതൽ പുലർച്ചെ 4 മണി വരെ ഫയർഫോഴ്സ് അവരുടെ ബോട്ട് എത്തിച്ചേരുന്നത് വരെ മരിക്കുമോ ഒലിച്ചു പോകുമോ വെള്ളത്തിൽ ആണ്ടു പോകുമോ എന്നതിനെ കുറിച്ചൊരു നിശ്ചയവുമില്ലാതെ കഴുത്തോളം മുട്ടി നിൽക്കുന്ന വെള്ളം കഴുത്തിന് മുകളിലേക്ക് വെള്ളം കയറാതിരിക്കുന്നു എന്ന ഒരൊറ്റ സമാധാനത്തിൽ മണിക്കൂറുകളോളം കഴിച്ചു കൂട്ടി രക്ഷപ്പെടുത്തിയ പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സമ്മത നെടുമ്പാശ്ശേരിയെ കുറിച്ച് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. ആലപ്പുഴയിലെ മറ്റ് 2 ജില്ലാ നേതാക്കന്മാർ ചെങ്ങന്നൂരിൽ നമ്മുടെ MLA നമ്മുടെ ചാനലിൽ നിലവിളിച്ചതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ നിലവിളിക്കുന്നതിന്റെ തലേ ദിവസം ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരു വള്ളവുമായി ആ സാഹസികമായി അങ്ങോട്ട് യാത്ര പോയി. അങ്ങനെ അവസാനം ഒരു പ്രദേശത്ത് എത്തുകയും അവിടെയുള്ള ആളുകളെ ഒരു കുടുംബത്തെ 70 വയസ്സുള്ള പ്രായം ചെന്ന ഒരാളുൾപ്പെടെ 5 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന വഴിയിലെത്തുന്ന സന്ദർഭത്തിൽ ബോട്ടിൽ ഇടിച്ച് തകർന്നു വീണിട്ട് ഒരു തെങ്ങിൽ പിടിച്ചു നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തി ഒരു ഒരു കെട്ടിടത്തിന്റെ മുകളിൽ എത്തിച്ച് അവസാനം അവർക്ക് പോരാൻ കഴിയാതെ ഒരു തെങ്ങിൽ പിടിച്ചു നിന്ന് നേരം വെളുക്കാൻ നേരത്ത് വഴിതെറ്റി വന്ന മറ്റാരെയോ രക്ഷപ്പെടുത്താൻ വേണ്ടി പുറപ്പെട്ട ഒരു ബോട്ടിൽ അവർ കത്തിച്ച് ജീവനുമായിട്ട് രക്ഷപ്പെടുകയുണ്ടായി. ആ കുടുംബത്തെ പിന്നീട് പ്രളയം കഴിഞ്ഞിട്ട് ഞാൻ പോയി കണ്ടു. ഞാൻ സൂചിപ്പിക്കുന്നത് ബോട്ട് തകരുക എന്നുള്ളത് സ്ഥിരം പരിപാടിയായിരുന്നു. കാരണം ബോട്ട് എവിടെയാണ് സഞ്ചരിക്കുന്നത്? കടലിലല്ല, പുഴയിലല്ല. ബോട്ട് സഞ്ചരിക്കുന്നത് കെട്ടിടത്തിന്റെ മുകളിലൂടെയാണ്. അത് എവിടെയും പോയി മുട്ടാം, എവിടെയും പോയി തട്ടാം. അത് തട്ടുന്നതോടുകൂടി അതിൽ കെട്ടിവെച്ച യമഹ കെട്ടിവെച്ചിട്ടാ വെള്ളം പോകുന്നത്, അതൊക്കെ താഴെ വീഴുക. ഇങ്ങനെയുള്ള അപകടങ്ങളിലൂടെ അതിസാഹസികമായ പ്രവർത്തനങ്ങളിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. അങ്ങനെ ദുരന്ത ഭൂമിയിലൂടെ കടന്നു പോയപ്പോ ദുരന്താനന്തര ഭൂമിയിലും എത്തിയപ്പോ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച അന്ന് തൊട്ട് ഞങ്ങളുടെ വേദികളിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന ഒരു വർത്തമാനം ഉണ്ടാകും, പരിസ്ഥിതി സൗഹൃദ വികസനം എന്നത്. പരിസ്ഥിതി സൗഹൃദ വികസനം എന്നത്
ഈ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആത്മാർത്ഥമായിട്ടൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എന്റെ കൂടെ നെടുമ്പാശ്ശേരിയിലേക്ക് വരുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തുകൊണ്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെള്ളം കയറിയത് എന്ന്. ഏറ്റവും വലിയ അപകടം പിടിച്ച എയർപോർട്ട് എന്ന് പറയുന്ന നമ്മുടെ എയർപോർട്ട് കരിപ്പൂരിലെ ടേബിൾ ടോപ്പ് എന്ന് ആക്ഷേപിക്കപ്പെട്ട നമ്മുടെ എയർപോർട്ട് എന്തുകൊണ്ടാണ് ആ വലിയ വിമാനങ്ങൾക്ക്, ആ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾക്ക് വരെ ഇറങ്ങാനുള്ള അത്താണിയായിട്ട് മാറിയത് എന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. കാരണം കരിപ്പൂർ എയർപോർട്ടിനെ കുറിച്ച് സമഗ്രമായ പഠനം പ്രസിദ്ധീകരിച്ച് അത് വിദേശ നാടുകളിലും ഗൾഫ് നാടുകളിലും നമ്മുടെ രാജ്യത്തുടനീളവും എം പിമാരുടെ കയ്യിലും കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ സമർപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. അന്ന് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ടേബിൾ ടോപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ വിമാനവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും തന്നെ അതിന്റെ ഒരു പ്രയോഗത്തിലും ഇല്ലാത്തതാണ് എന്നും, എന്നാൽ ഞങ്ങളുടെ പഠനത്തിൽ ഞങ്ങൾ കണ്ടെത്തിയത് ടേബിൾ ടോപ്പ് എന്ന് പറയുന്നത് വിമാനങ്ങൾക്ക് വേഗത്തിൽ ഇറങ്ങാനും വിമാനങ്ങൾക്ക് വേഗത്തിൽ പൊങ്ങാനുമുള്ള ഏറ്റവും സൗകര്യമുള്ള എയർപോർട്ടാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തി. കാരണം അത് സത്യമായിരുന്നു, ഇപ്പോൾ അത് ബോധ്യപ്പെടുന്നു. അതേ സന്ദർഭത്തിലോ എന്താ നെടുമ്പാശ്ശേരി സംഭവിച്ചത്? നെടുമ്പാശ്ശേരി സംഭവിച്ചത് രണ്ട് കാര്യമാണ്. ഒന്നവിടെ പാടത്താണ് ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. പാടത്ത് പാടം എന്തിനുള്ളതാ? പാടങ്ങളായ പാടങ്ങളൊക്കെ ഈ ഭൂമിയിലുള്ളത് എന്തിനാ? ഇവിടെ പെയ്യുന്ന മഴവെള്ളത്തെ സംരക്ഷിച്ചു നിർത്താനുള്ളതാണ് നമ്മുടെ പാടങ്ങൾ, വയലുകൾ. വയലുകൾ വെള്ളം നിൽക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കിണറ്റിൽ വെള്ളമുണ്ട് എന്ന്. നാടന്മാർക്കറിയുമല്ലോ, നാട്ടുകാരായ നാടന്മാരായ ആളുകളോട് നിങ്ങൾ ചോദിക്ക്, അവരുടെ കിണറ്റിൽ അവർ വെള്ളമുണ്ട് എന്നും വെള്ളം വറ്റുന്നു എന്നൊക്കെ അവർ വിലയിരുത്തിയത് അവരുടെ തൊട്ടടുത്ത പാടത്ത് വെള്ളമുണ്ടോ എന്ന് നോക്കിയിട്ടായിരുന്നു. അങ്ങനെയുള്ള ഏക്കർ കണക്കിന് പാടം മണ്ണിട്ട് മുടിയിട്ടാണ് ആ എയർപോർട്ട് ഉണ്ടായത്. മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ സമദ് എന്ന് പറയുന്ന സഹോദരൻ വെള്ളത്തിൽ പെട്ടുപോയ സ്ഥലത്ത് ഞാൻ സന്ദർശിച്ചപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ നദിയുടെ കൈവഴിയായി ഒഴുകുന്ന ആ ഒരു ചെറിയ തോട് അത് കൃത്യമായിട്ട് അടച്ചിട്ടിട്ട് റൺവേയുടെ ഭാഗം മുഴുവനും അടച്ചിട്ട് റൺവേയെ സംരക്ഷിച്ചപ്പോ ആ കെട്ടിയിട്ട വെള്ളം എങ്ങോട്ട് ഒഴുകിപ്പോകുമെന്ന ചോദ്യത്തിന് ഉത്തരം പോലും ഇല്ലാതെ വന്നപ്പോ അപ്പുറത്ത് നമ്മുടെ അണക്കെട്ടുകൾ തുറക്കാൻ തുടങ്ങിയപ്പോ ആ വെള്ളം വന്ന് ഉത്തിയൊഴുകി ഇവിടെ വന്നിട്ട് നമ്മുടെ റൺവേയുടെ ആ മതിലിന്റെ അവിടെ നിന്ന് നിൽക്കുകയും റൺവേയുടെ മതില് തകർത്തുകൊണ്ട് അങ്ങനെ നമ്മുടെ എയർപോർട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. രണ്ടാമത്തെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനത്തിന്റേതായിരുന്നു അത്. വയലിനകത്തി എന്ന് മാത്രമല്ല, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയെ തടുത്തു നിർത്തിയിട്ട് തങ്ങളുടെ കാര്യം അവിടെ സാധിച്ചെടുത്തു. ഞങ്ങൾ പറയുമ്പോ ഈ സന്ദർഭത്തിലെങ്കിലും ഞങ്ങളുടെ വികസനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ നിങ്ങൾ ആലോചിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നമ്മുടെ കേരളം മരുഭൂമിയല്ല. എന്തെങ്കിലും പറയുമ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാതയെ കുറിച്ച് പറയുക, അതേപോലെ തന്നെ ഹൈദരാബാദിൽ നിന്ന് മൈസൂരിലേക്കുള്ള റോഡിനെ കുറിച്ച് പറയുക, അങ്ങനെയുള്ള മരുഭൂമിയാണ് നമ്മുടെ കേരളം. 44 നദികളുള്ള കേരളം, വയലുകളുള്ള കേരളം, കുന്നുകളും മലകളും ഉള്ള കേരളം. എവിടെയാണ് സഹോദരന്മാരെ ഉരുൾപൊട്ടലുണ്ടായത് എന്ന് ഞങ്ങൾ പരിശോധിച്ചു നോക്ക്. ഉരുൾപൊട്ടലുണ്ടായത് പശ്ചിമഘട്ട മലനിരകളിൽ. നിങ്ങൾ ഒരിക്കലും തൊട്ടുപോകരുത് എന്ന് ഗഡ്കരി കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകിയ പശ്ചിമഘട്ട മലനിരയുടെ ഹൃദയഭാഗത്താണ് കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായത്. ഗഡ്കരി കമ്മിറ്റി റിപ്പോർട്ട് രംഗത്ത് വന്ന സന്ദർഭത്തിൽ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുഴുവനും അത് എതിർത്തു എന്ന് മാത്രമല്ല, പുരോഹിതന്മാരെ കൂട്ടി നിർത്തി, കൂട്ടുകൂട്ടിയിട്ട് അവരെ കൂടി ചേർത്ത് നിർത്തിയിട്ട് എന്താ പറഞ്ഞത്? ഇത് കർഷക ദ്രോഹമാണ് എന്ന്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു ഗഡ്കരി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന്. ഗഡ്കരി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും ആ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നും. അന്ന് ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ സെമിനാറുകളും ചർച്ചകളും ഞങ്ങൾ നടത്തിയിരുന്നു. അന്ന് ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കി ഈ ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ കർഷകർ അവിടുന്ന് നാട് നീങ്ങി പോകേണ്ടി വരുമല്ലോ. ആ റിപ്പോർട്ട് പഠിച്ചതിന്റെ ശേഷമാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വളരെ പ്രധാനമാണ്, നടപ്പിലാക്കണം. ഇത് നടപ്പിലാക്കിയാൽ കർഷകർ രക്ഷപ്പെടും. അതോടൊപ്പം തന്നെ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തുടരുത് എന്ന് പറഞ്ഞെടുത്ത് തൊട്ടപ്പോ എന്തുണ്ടായി? ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. അതേ ഗാർഗിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്,
നമ്മുടെ കേരളം ഒരു അതിഭീകരമായ വരൾച്ചയിലേക്ക് പോവുകയാണ്. പ്രളയം കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടില്ലല്ലോ. നിങ്ങളുടെയൊക്കെ കിണറിൽ 10-20 ഒക്കെ കോലാഴമുള്ള കിണറിൽ വെള്ളം നിറഞ്ഞ് ബക്കറ്റ് കൊണ്ട് കോരിയെടുക്കാൻ പറ്റുമായിരുന്ന കിണറിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്ക്, അത് 2 റിങ്ങായിട്ട് വെള്ളം പുറം തിരുങ്ങി പോയിട്ടുണ്ട്. എവിടേക്കാണ് കിണറിലെ വെള്ളം പോയത്? എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ അതിഭീകരമായ ചൂട് അനുഭവിക്കേണ്ടി വരുന്നത്? നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ? കാലാവസ്ഥയിൽ എന്ത് ഭീകരമായ വ്യതിയാനമാണ് ഉണ്ടാകുന്നത്? ഗാഡ്ഗിൽ നേരത്തെ പ്രവചിച്ചതാ ഞാൻ പറയുന്നു, അതിലേറെ നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മുടെ കേരളം ഇനി ഭൂമി കുലുക്കത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ആ അത്ര വലിയ ആപത്തുകൾ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കേ കഴിയുകയുള്ളൂ. അതിന് തന്നെ യോഗ്യത നമുക്കുണ്ടോ, അർഹതയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം അത്രയ്ക്കും പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മലകളും കുന്നുകളും നമ്മൾ തച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറിയ ചെറിയ ഭൂമി കുലുക്കങ്ങളുടെ സിഗ്നലുകൾ നമ്മുടെ കേരളത്തിലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വരെ, മംഗള വരെ നിൽക്കുന്ന ഭൂമി പെട്ടെന്ന് പിളർന്ന് മാറി നിൽക്കുന്നു. എന്തൊക്കെയാണ് നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ എതിർക്കുന്നവർ പശ്ചിമഘട്ട മലകളെയോ കർഷകരെയോ അല്ല സംരക്ഷിക്കുന്നത്. ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ എതിർക്കുന്നവർ പശ്ചിമഘട്ട മലനിരകളിൽ അനധികൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കോറികളുണ്ട് എന്നും, ആ കോറികളിൽ നിന്ന് അത് കൃത്യമായ വിഹിതം പറ്റിയിട്ടാണ് പലരും ഇവിടെ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ആ കോറി മാഫിയകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കർഷകരുടെ മറപിടിച്ചിട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി എതിർക്കുകയായിരുന്നു എന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നമ്മൾ ആലോചിക്ക്, കേരളത്തിന്റെ കാലാവസ്ഥയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ. എങ്ങോട്ടാണ് കേരളം പോകുന്നത്? അതിഭീകരമായ അവസ്ഥയിലേക്കാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ ജലസംഭരണികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ഇന്ന് എന്ത് ചെയ്തു? ഇന്ന് നമ്മൾ അതിനെ തകർത്തു, അതിൽ ഭേദഗതി കൊണ്ടുവന്നു. എന്നിട്ടോ ഏത് നെൽവയലുകളും നീർത്തടങ്ങളും സംരക്ഷിക്കേണ്ടതില്ലാത്ത വിധം അത് കയ്യേറുന്നവർക്കും മണ്ണിട്ട് മൂടുന്നവർക്കും സൗകര്യം ഒരുക്കി കൊടുക്കും വിധം നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം നമ്മൾ അട്ടിമറിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇതായി ഗവൺമെന്റ് മറ്റൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു, ദ കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ഓർഡർ എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനെ എതിർത്തിട്ടില്ല, ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ വായടപ്പിക്കാറുള്ളത് ഇവർ വികസന വിരോധികളാണെന്ന് പറഞ്ഞിട്ടാ. അതങ്ങ് പറയുന്നതോടുകൂടി നാട്ടുകാരൊക്കെ വേദനയായിപ്പോകുന്നു, യഥാർത്ഥത്തിൽ ഇവർ വികസന വിരോധികളാണ് എന്ന്. ഞങ്ങൾ വികസനത്തിന്റെ വക്താക്കളാണ്, ഞങ്ങൾ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. പക്ഷേ ഞങ്ങളുടെ വികസനം ഭൂമി കുലുക്കം ഉണ്ടാക്കുന്ന വികസനമല്ല, ഭൂമി കുലുക്കത്തെ പ്രതിരോധിക്കുന്ന വികസനമാണ്. ഞങ്ങളുടെ വികസനം നമ്മുടെ കാലാവസ്ഥയിൽ താപനം സൃഷ്ടിക്കുന്ന വികസനമല്ല, നമ്മുടെ കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ ആ കേരളത്തിന്റെ മഴയും കേരളത്തിന്റെ നദികളും കേരളത്തിന്റെ സുന്ദരമായ കാലാവസ്ഥയും സംരക്ഷിക്കുന്ന വികസനമാണ്, കേരളത്തിന്റെ പാടങ്ങളെ സംരക്ഷിക്കുന്ന വികസനമാണ്, വലിയ പ്രളയങ്ങളെ പ്രതിരോധിക്കുന്ന വികസനമാണ്, വലിയ മാറാരോഗങ്ങളെയും പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കുന്ന വികസനമാണ് ഞങ്ങളുടെ വികസനം. ഞങ്ങൾ ഒരിക്കലും ഭ്രാന്തമായ വികസനത്തിന് പച്ചക്കൊടി കാണിക്കുന്നവരല്ല. ഭ്രാന്തമായ വികസനവുമായിട്ട് സർക്കാരുകൾ കടന്നു വരുമ്പോ ആ ഭ്രാന്തമായ വികസനത്തിന്റെ മൗനങ്ങളിലും നിശ്ശബ്ദതകളിലും അത് ദുരന്തമായി രോഗമായി അതേപോലെ മാറാരോഗമായി അങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട് ചേരികളിലേക്ക് തള്ളപ്പെടുന്ന അവരുടെ അവർ ദുരന്തം നിന്ന് കഴിയുന്ന മനുഷ്യരുടെ വേദനകളെ ഒപ്പിയെടുത്തുകൊണ്ട് അവരുടെ ദീനമുഖത്ത് നിന്ന് വികസന കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ആ ഭ്രാന്തമായ വികസനത്താൽ ഇരകളാക്കപ്പെടുന്ന മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കുന്ന വികസനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ വികസനത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഇത് മനുഷ്യ പക്ഷത്ത് നിൽക്കുന്ന വികസനമാണ്. ജനപക്ഷ വികസനം എന്നത് പറയും, അത് പരിസ്ഥിതി സൗഹൃദത്തോടുകൂടിയുള്ള വികസനമാണ്, അത് മനുഷ്യ ബന്ധമാണ്, അത് മനുഷ്യർക്ക് ഉപകരിക്കുന്ന നാടിനെ പുരോഗമിക്കുന്ന വികസനമാണ്. മറ്റേത് നാടിനെ പുരോഗമിപ്പിക്കുന്നില്ല. കോർപ്പറേറ്റുകൾക്ക് തടിച്ചു കൊഴുക്കാനും അതിന്റെ ഇരകളാക്കപ്പെടുന്ന നമ്മുടെ മണ്ണിന്റെ മക്കളായ സാധാരണക്കാരനെ അവർ കേവലം അവരുടെ ചേരികളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഭ്രാന്തമായ വികസനമാണ്. ഞങ്ങൾ അതിന് അംഗീകരിക്കാത്തത് കൊണ്ടാണ്. ഇതാണ് ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട്. ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട് പരിസ്ഥിതി സൗഹൃദമായിരിക്കണം, സമൂഹ ബന്ധുവായിരിക്കണം, മനുഷ്യ ബന്ധുവായിരിക്കണം, സന്തുലിതമായിരിക്കണം, സുസ്ഥിരമായിരിക്കണം,
കേരളത്തിന്റെ പ്രകൃതിക്ക് ഒത്തിണങ്ങിയ ദൈനികളോ അങ്ങനെയുള്ള ഒരു വികസന കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കേരളത്തിന്റെ ഭൂമി എങ്ങനെ വിനിയോഗിക്കണം, കേരളത്തിന്റെ നിർമ്മാണം എങ്ങനെയായിരിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഞങ്ങൾ ഈ ഗവൺമെന്റിനോട് പ്രളയാനന്തര കാലത്തെ കുറിച്ച് പറയുമ്പോ ഞങ്ങൾ ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഭൂമിയുടെ വിനിയോഗത്തെ കുറിച്ച് ഒരു പൊതുനയം, ഒരു പുതു നിയമം നമുക്ക് ഉണ്ടാവണം. നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു പൊതുനയം, പുതു നിയമം ഉണ്ടായിരിക്കണം. എനിക്ക് ഭൂമി ഉണ്ടായി എന്ന് വിചാരിച്ച് ഞാൻ അവിടെ കൊണ്ടുപോയി വീട് വെക്കാൻ പാടില്ല. നിങ്ങൾ മണ്ണിടിഞ്ഞിടത്ത് നിങ്ങൾ പോയി നോക്ക്, വലിയ മലകൾ, ആ വലിയ മലകൾ ഒരു നിയമവും ഇല്ലാതെ, ആ വലിയ മലകൾ, നമ്മൾ അലുവ് മുറിച്ചെടുക്കുന്നത് പോലെ ചെരിച്ചിട്ട് പോലും അല്ല, നേരിട്ട് മുറിച്ചെടുത്തിട്ട് അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോ അവിടെ മലകൾ ഇടിയില്ലേ, ഇടിഞ്ഞല്ലോ. നിങ്ങൾ കേരളത്തിൽ സഞ്ചരിച്ചാൽ, മലപ്പുറം ജില്ലയിൽ സഞ്ചരിച്ചാൽ തന്നെ മല ഇടിഞ്ഞിടത്ത് പോയവർ അവർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് മല ഇടിഞ്ഞത് എന്ന്. എന്തുകൊണ്ടാണ്? നമുക്ക് നിർമ്മാണത്തിനൊരു നിയമമില്ല, ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഗവൺമെന്റ് വ്യവസ്ഥയുണ്ടാക്കണം, എങ്ങനെയായിരിക്കണം കേരളത്തിന്റെ നിർമ്മാണ പ്രവർത്തനം, എങ്ങനെ ഇക്കോ ഫ്രണ്ട്ലിയായി പരിസ്ഥിതി സൗഹൃദമായി ഒരു നിയമ വ്യവസ്ഥ വീട് വെക്കുമ്പോ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോ ഉണ്ടാവണം. അത് കൈക്കൂലി വാങ്ങി കൊളാക്കുകയും ചെയ്യരുത്, ഒരു നിയമം ഉണ്ടാക്കി സംരക്ഷിക്കണം. അപ്പോൾ നമുക്കൊരു വികസന കാഴ്ചപ്പാട് വേണം. ഭൂവിനിയോഗത്തെ കുറിച്ച് നിലപാടുണ്ടായിരിക്കണം, നിർമ്മാണ പ്രവർത്തനത്തെ കുറിച്ച് നിലപാടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു ജനപക്ഷ വികസനത്തെ കുറിച്ചും ജനപക്ഷ രാഷ്ട്രീയത്തെ കുറിച്ചും ഒരു വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സിനെ കുറിച്ചും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തെ കുറിച്ചുമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഒപ്പം നമ്മുടെ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥയിലെ അപരിഷ്കൃതമായ ജാതി വ്യവസ്ഥയെയും അതേപോലെ തന്നെ അപരവൽക്കരണത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യ രീതി, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെയുള്ള പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ഇന്നേ വരെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ പ്രാകൃതവും വികൃതവുമായ നമ്മുടെ രാജ്യത്തെ സാമൂഹ്യ വ്യവസ്ഥയെ അഡ്രസ് ചെയ്യാതെ കോർപ്പറേറ്റ് സൗഹൃദത്തോടുകൂടി മലയനാധിപത്യ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരവരുടെ രാഷ്ട്രീയത്തെ അധികാരത്തിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോയപ്പോ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിലെ ജീർണതകളെ സ്പർശിച്ചുകൊണ്ട് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പളിൽ ഊന്നി പറഞ്ഞ കാര്യം എടുത്തു പ്രയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ക്ഷേമന പ്രസങ്കല്പങ്ങളുമായി ഈ രാജ്യത്ത് പുതിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അത് ഈ കേരളത്തിലെ ജനത സ്വീകരിച്ചു കഴിഞ്ഞു. അതാണ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സാഹോദര്യത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ ഇന്ന് അവിടെയുള്ള പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളെ വെല്ലുവിളിച്ചുകൊണ്ട് ആദർശത്തിന്റെ കരുത്തോടുകൂടി ഒരൊറ്റ വർഷം കൊണ്ട് ധാരാളം യൂണിയനുകൾ രൂപീകരിച്ചുകൊണ്ടും അതേപോലെ തന്നെ ധാരാളം യുഎസികൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് ആശയപരമായി അഭിമുഖീകരിക്കാൻ കഴിയാതെ കായിക പ്രയോഗങ്ങളെ അക്രമിച്ചടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുകയല്ലാതെ സ്വന്തമായി കാലത്തെ അഭിമുഖീകരിക്കാൻ മാത്രം സ്വന്തം പ്രത്യയശാസ്ത്രം വികാസം പ്രാപിക്കാതെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ ഇന്ത്യ തേടുന്ന ഇന്ത്യ കാണിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയും അതിന്റെ പോഷക സംഘടനകളും രംഗത്ത് വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഓരോന്നിനെ കുറിച്ച് നിലപാടുണ്ട്. നമുക്ക് ഒരുപാട് സംസാരിക്കാൻ സമയമില്ല. അതാണ് ഞാൻ ഇപ്പോ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൽക്കാലം വികസനത്തെ കുറിച്ചും ആ പ്രളയാനന്തര കാലത്ത് എങ്ങനെ ചിന്തിക്കണം എന്നതിനെ കുറിച്ചും മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രളയത്തെ മൂന്നായിട്ട് വിഭജിച്ചു. ഒന്ന്, ഈ പ്രളയമുണ്ടായ സന്ദർഭം, അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരുടെ പണി ആ സന്ദർഭത്തിൽ ഇറങ്ങി വെള്ളത്തിൽ മുങ്ങിത്താകുന്നവനെ രക്ഷിച്ചെടുക്കുക, മണ്ണിനടിയിൽപ്പെട്ടവനെ രക്ഷിച്ചെടുക്കുക എന്നതായിരുന്നു. രണ്ടാമത് ഞങ്ങൾ ശ്രദ്ധിച്ചത് ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിൽ ശ്രദ്ധിച്ചു. ഒപ്പം ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ അവർക്ക് കുടിക്കാനുള്ള വെള്ളം കയറിയിട്ട് അവരുടെ ടോയ്ലറ്റുകളിലൂടെയും അവരുടെ ടാങ്കുകളിലും ഒക്കെ പൊട്ടിയൊലിച്ച് മലം അങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ട് മടങ്ങി വരുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമേത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മുടെ ആരോഗ്യവകുപ്പിനൊരു ഉത്തരവില്ലായിരുന്നു. ഞാൻ ഇതൊക്കെ വെറുതെ പറയില്ല. ഈ ആളുകൾ മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ചെങ്ങന്നൂര് വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെയുള്ള കോളനികളൊക്കെ സന്ദർശിക്കുമ്പോ നന്നായിട്ടൊന്ന് ശക്തി ഉപയോഗിച്ചുകൊണ്ട് കഴുകിയാൽ തകർന്നു വീഴുന്ന ചുമരുകൾ, അത്രക്കും പാവങ്ങളുടെ വീടുകൾ. അവിടെയുള്ള എക്കോസ് ടാങ്കുകളൊക്കെ പൊട്ടിയൊലിച്ചിട്ട് അവർ മടങ്ങി വരുമ്പോ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം എന്താ എന്ന ചോദ്യത്തിന് നമ്മുടെ ആരോഗ്യ വകുപ്പിന് ഉത്തരമുണ്ടോ? അവരവിടെ വന്നിട്ടുണ്ടോ, പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു പ്രവർത്തനം വീടുകൾ ശുചീകരിച്ചു കൊടുക്കുക മാത്രമല്ല, ഈ തൊട്ടു പുറകിൽ വരാൻ പോകുന്ന പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നൊരുക്കമുണ്ടാവണമല്ലോ. ഞങ്ങൾ കിണറുകളിൽ ശ്രദ്ധിച്ചു, ഞങ്ങൾ അവരെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുകയും
കിണർവെള്ളം കുടിക്കരുത് എന്ന് പറയുകയും എന്നിട്ട് കിണറുകൾ ശുചീകരിച്ച് അത് അണുമുക്തമാക്കി കൊടുത്തിട്ടാണ് പല കോളനികളിൽ നിന്നും ഞങ്ങളുടെ പ്രവർത്തകർ പോകുന്നത്. കാരണം അത് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് പകർച്ചവ്യാധികളെയാണ്. ഇതുപോലെയുള്ള പ്രളയമുണ്ടായാൽ അതിന്റെ പിന്നാലെ രോഗം വരും. ഒരു സംവിധാനവും ഇല്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനം മികച്ചതാണ്. ഞാൻ പറയുന്നു ഗവൺമെന്റും ജനങ്ങളും ഒരുമിച്ച് നിന്ന് പണിയെടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ഘട്ടം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും കഴുകിക്കൊടുത്ത വീടുകളുടെ കണക്കാണ് ഇന്ന് ഔദ്യോഗികമായി ഗവൺമെന്റുകൾ ഇന്ന് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മത്സ്യത്തൊഴിലാളികളെ ആദരിക്കണം എന്ന് പറഞ്ഞത്. നമ്മുടെ സൈന്യവും നമ്മുടെ പട്ടാളവും ഒക്കെ ആ ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിൽ ചെങ്ങന്നൂരിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോ നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് അങ്ങോട്ട് ജീവൻ പണയം വെച്ചുകൊണ്ട് കടന്നു ചെന്നത്. അവരാദരിക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? ഞാൻ പറയുന്നത് ജനങ്ങളെയാണ് ആദരിക്കേണ്ടത്, ജനങ്ങളെയാണ് ബഹുമാനിക്കേണ്ടത്. ജനങ്ങളാണ് കേരളത്തിന്റെ പ്രശ്നത്തെ തീർച്ചയായിട്ടും അതിജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് രണ്ടാം ഘട്ട പ്രവർത്തനം ഞങ്ങൾക്കിതായിരുന്നു. മൂന്നാം ഘട്ട പ്രവർത്തനം ഞങ്ങൾ പറയുന്നു കാവൽ നിൽക്കലാണ് നിങ്ങളുടെ പ്രവർത്തനം. കാവൽ നിൽക്കുക. നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ കുട്ടികളെ അടക്കം പിരിച്ചിരിക്കുന്നു. പ്രളയകാലത്ത് നമ്മളെല്ലാവരും ഇറങ്ങി പിടിയെടുത്തപ്പോ നമ്മുടെ കൈവശമുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരെയും കുട്ടികളെയും എല്ലാവരെയും അരിച്ചു മുറക്കി പിരിവെടുത്തിട്ട് തീർച്ചയായിട്ടും നമുക്കാർക്കും സഹായിക്കാൻ പറ്റാത്ത വിധം എല്ലാവരെയും പിരിച്ചെടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സർക്കാർ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അത് ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ ജാഗ്രത കാണിക്കണം. നമ്മൾ രണ്ട് ദിവസം വെള്ളം കയറിയാൽ 10,000 രൂപ കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞു പോരാ, 25,000 രൂപ കൊടുക്കണം. 10 ലക്ഷം കൊടുക്കണം ഭൂമിക്കും വീടും. ഞങ്ങൾ പറഞ്ഞു 25 ലക്ഷം കൊടുക്കണം. ഓക്കെ, 10 ലക്ഷം ആയിരുന്നു. അത് സാധാരണ ഏത് പ്രശ്നത്തിനുള്ളത് പ്രത്യേകിച്ച് പ്രഖ്യാപിച്ചതൊന്നുമല്ല. പക്ഷെ ഓക്കീൽ അത് 20 ലക്ഷമാക്കണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തി. ഞങ്ങള് സർക്കാർ അത് അംഗീകരിച്ചിട്ടുണ്ട്, 20 ലക്ഷം കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ 25 ലക്ഷം കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താ, ഓരോ വീട്ടിലും ചെന്നാൽ നമുക്കറിയാം, നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? അവർക്ക് ഫ്രിഡ്ജും അവർ നഷ്ടപ്പെട്ടു പോയ ഫ്രിഡ്ജും അലക്ക് മെഷീനൊന്നും വാങ്ങിച്ചു കൊടുക്കാനല്ല, അടുക്കളയിൽ അത്യാവശ്യം ചട്ടിയും കലവും വാങ്ങിച്ചു കൊടുക്കാൻ. രണ്ടാൾ വന്നാൽ ഇരിക്കാൻ പറ്റാം, ഒന്ന് കിടക്കാൻ ഒരു ബെഡും ഒരു കെട്ടിലുമെങ്കിലും ഉണ്ടാവാൻ അത്യാവശ്യ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനാവശ്യമായ പണം കൊടുക്കണം. ഇനി ഞങ്ങൾ പറയുന്നു മൂന്നാം ഘട്ട ഞങ്ങളുടെ പ്രവർത്തനം. സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനും അത് വാങ്ങിച്ചു കൊടുക്കാനും അത് നേടിക്കൊടുക്കാനും ഇവിടെ പ്രളയ ദുരന്തം തിന്നുകഴിയുന്ന പാവപ്പെട്ടവന്റെ കൂടെ നിന്നോ വില്ലേജ് ഓഫീസുകളിലോ എവിടേക്കാണോ പോകേണ്ടത് അവിടങ്ങളിൽ പോയി അത് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളിലായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക. ഞങ്ങൾ ഒരുപാട് വിടിച്ചു കൊടുക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. അതൊക്കെ സർക്കാരിന്റെ പണിയാണ്. സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യും, പക്ഷെ ഒന്നാം ഘട്ടം സർക്കാർ തന്നെ നിർവഹിക്കണം. അവിടെയാണ് നമ്മളുള്ളത്. അത് സർക്കാർ നിർവഹിച്ചു കൊടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് ചോർന്നു പോകാതെ ഇപ്പൊ ഈ പ്രളയത്തിന്റെ ആ വികാരങ്ങൾ കെട്ടുപോകും. ഈ പ്രളയം ബാധിച്ചവൻ തന്നെ മറന്നുപോകും. പിന്നീട് അവൻ പണിയെടുത്ത് മെച്ചപ്പെട്ട് വരുമ്പോ എനിക്കിന്റെ 10,000 കിട്ടിയിട്ടില്ലല്ലോ, 4 ലക്ഷം തന്നില്ലല്ലോ എന്ന കാര്യം അവൻ അങ്ങനെ മറന്നുപോകും. ഈ കേരളക്കാരന്റെ മറവിയാണ് നമ്മുടെ ഗവൺമെന്റുകൾക്ക് സൗകര്യം ഒരുക്കുന്നത്. പക്ഷേ ഈ നഷ്ടപരിഹാരം കിട്ടണം. കാരണം എന്താ, ഇതിന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും സർക്കാരിന് ഫണ്ട് കൊടുത്തിരിക്കുന്നത്. അത് അവർക്ക് തന്നെ കിട്ടണം. സുനാമിയിലെ ഫണ്ട് സുനാമിയിലുള്ളവർക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിലെന്തിലൊക്കെ പോകുമ്പോ സുനാമി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? സുനാമി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡ്. എന്നാൽ നിങ്ങൾ ആറാട്ടുപുഴയും അതേപോലെ തന്നെ കരുനാഗപ്പള്ളിയും പോയി നോക്ക്, ഇപ്പോഴും തെരുവിൽ കിടക്കുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർക്ക് ഭൂമിയിന്റെ വീടില്ല. അവർക്ക് കൊടുക്കേണ്ട ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡ് എന്ന് എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ തലതിരിഞ്ഞ നയങ്ങളാ. ഇതൊക്കെ പറയുമ്പോ ഏതെങ്കിലും പാർട്ടിക്കാരെന്നല്ല നമ്മൾ പറയുന്നത്. ഞാനൊരു പാർട്ടിന്റെ പേരും പറഞ്ഞിട്ടില്ല, ഞാൻ എന്നെ ഗവൺമെന്റ് എന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒരുപോലെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റുകളാ, ഒരുപോലെ പ്രവർത്തിക്കുന്നതാ. കേരളത്തിൽ പ്രതിപക്ഷമേ ഇല്ല. ആ റോളാണ് ഞങ്ങൾക്ക് ഇവിടെ നിർവഹിക്കാനുള്ളത്. പ്രതിപക്ഷത്തിന്റെ റോള് ജനപക്ഷത്തിൽ നിന്ന് നിർവഹിക്കുന്നത് കൊണ്ട് ഭരണകേന്ദ്രത്തെ എപ്പോഴും നമ്മൾ വിമർശിച്ചു കൊണ്ടിരിക്കും. അതിന് ഭരണകൂടങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ അതിൽ വേദനിക്കേണ്ടതില്ല. അത്തരം ഒരു പ്രവർത്തനം നടക്കുമ്പോൾ മാത്രമേ ഗവൺമെന്റ് കുറച്ചെങ്കിലും ജാഗ്രത പുലർത്തുകയുള്ളൂ എന്ന നിലക്ക് നിങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഗവൺമെന്റിൽ ഒരു ജാഗ്രത ഉണ്ടാവണമല്ലോ, അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണിത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. ഈ 3.5 ഘട്ടങ്ങളിലൂടെയും ഗൾഫ് പാർട്ടി കടന്നു പോവുകയാണ് പ്രളയാനന്തര പ്രവർത്തനങ്ങളിലൂടെ. ഞങ്ങളും കൂടി ഓർമ്മപ്പെടുത്തുന്നു, കേരളത്തിന്റെ പ്രളയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു
വിട്ടു ഇടക്ക് നമ്മളെ ഡാമുകൾ തുറന്നു കിട്ടാൻ കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഒരു പഠനം അനുസരിച്ച് ഞങ്ങൾ പറയുന്നു, കേരളത്തിന്റെ ഡാം മാനേജ്മെന്റും ജല മാനേജ്മെന്റും തീർച്ചയായിട്ടും പരാജയമായിരുന്നു. ഡാം മാനേജ്മെന്റും ജല മാനേജ്മെന്റിലും നമ്മൾ നമ്മുടെ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു. ഡാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും, ഒരു ഡാം അതിന് താങ്ങാവുന്നതിലപ്പുറം വെള്ളം സംഭരിക്കേണ്ടി വരുമ്പോ ആ ഡാം തുറന്നിടേണ്ടത് ഒരേ സമയത്ത് എല്ലാം കൂടി ഒന്നിച്ച് തുറക്കുന്നതല്ല, അത് ഘട്ടം ഘട്ടമായിട്ട് തുറക്കണം. ഒന്ന് തുറക്കുന്നു, അപ്പോൾ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന്റെ അളവ് എത്ര എന്ന് പരിശോധിക്കുന്നു. ആ വെള്ളം അത് ഒഴുകിപ്പോകുന്ന നദിയുടെ തീരങ്ങളിൽ എത്രത്തോളം അത് സമ്മർദ്ദം ഉണ്ടാക്കുന്നു, എത്ര വ്യാപ്തിയിൽ അത് ഒഴുകുന്നു എന്ന് പരിശോധിക്കുന്നു. അതിൽ നിന്ന് അടുത്ത ഘട്ടത്തിൽ വെള്ളം വിടുമ്പോൾ എന്തുണ്ടാവുമെന്ന് പരിശോധിക്കുന്നു. അങ്ങനെ നദിയുടെ തീരങ്ങളിൽ എത്രയാണ് അതിന്റെ ആഘാതത്തിന്റെ വലുപ്പം എന്ന് പരിശോധിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് തുറക്കേണ്ടത്. നമ്മളെന്താ ചെയ്തത്? ഒറ്റ തുറക്കല്. ആലുവ പോയി നോക്ക്, 10-15 കിലോമീറ്റർ ദൂരെയൊക്കെ ഇവിടെ ഈ റോഡിൽ നദിയാണെന്ന് വിചാരിക്കുക. ഡാം തുറക്കുമ്പോ ഈ രണ്ട് ഭാഗത്തുള്ള കടകളിൽ വെള്ളം കയറി കാണാൻ മനസ്സിലാവും, പക്ഷെ അങ്ങനെയല്ല. അത് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള വീടിന്റെ രണ്ടാം നിലയിൽ വെള്ളം കയറിയിട്ട് വീട്ടുകാരൻ ടെറസിന്റെ മുകളിൽ നിന്ന് നിലവിളിക്കുന്നു എന്ന് പറയുമ്പോ എന്ത് മാനേജ്മെന്റ് ആണ് നമ്മുടെ ഡാം മാനേജ്മെന്റ്? കേരളത്തിൽ പെയ്യുന്ന മഴ, വെള്ളം, ജല മാനേജ്മെന്റ്, ഡാം മാനേജ്മെന്റ് നമ്മൾ പരാജയമാണ് സുഹൃത്തുക്കളെ. അതുകൂടിയാണ് ഈ ദുരന്തം. അതൊരു അന്വേഷണത്തിന് വിധേയമാക്കിയാൽ, സ്വതന്ത്രമായ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചാൽ അത് ബോധ്യപ്പെടുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ പ്രളയം ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ ഇവിടെ ആദരവ് നൽകുന്നതോടൊപ്പം തന്നെ പ്രളയ ബാധിതരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയവരെ ഈ നാട് ആദരിക്കുമ്പോൾ തന്നെ ഇവിടെ ചില തൊഴിൽ സംബന്ധമായി ചില കാര്യങ്ങൾ കൂടി ഇവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ സമൂഹത്തെ സ്വാശ്രയരാക്കുകയാണ് വേണ്ടത്, ആശ്രിതരാക്കുകയല്ല. കുറച്ചു കാലമായി നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിച്ചാൽ സമൂഹത്തെ ആശ്രിതരാക്കി നിർത്തുക, ആശ്രിതരാക്കി നിർത്തുമ്പോൾ അത് വോട്ട് ബാങ്കാക്കി നിർത്താൻ സാധിക്കുമെന്നും, ആശ്രിതരിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വോട്ട് ബാങ്കിലൂടെ അധികാരം ഉറപ്പിച്ചു നിർത്താമെന്നുമുള്ളതാണ് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന ലൈൻ. ഞങ്ങള് അതിനെ അംഗീകരിക്കുന്നവരല്ല. ഞങ്ങൾ പറയുന്നു സ്വാശ്രയരാക്കുക, ഓരോ പൗരനും സ്വാശ്രയത്വം കൈവരിക്കണം. ഓരോ പൗരനും സ്വാശ്രയനാകുമ്പോ ഒരു സമൂഹം സ്വാശ്രയരാകുമ്പോ ഒരു കുടുംബം സ്വാശ്രയത്തിലെത്തുമ്പോ ഒരു നാട് സ്വാശ്രയത്തിലേക്ക് ഉയരുമ്പോ രാഷ്ട്രം തീർച്ചയായിട്ടും സമ്പന്നമാവുകയാണ്. ആശ്രിതരെ സൃഷ്ടിക്കലല്ല, ആ സ്വാശ്രയരാക്കി മാറ്റലാണ്, പൗരന്മാരെ സ്വാശ്രയരാക്കലാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. അതുകൊണ്ട് നിർണായകമായ ഘട്ടങ്ങളിൽ ജനങ്ങളെ രക്ഷിച്ചെടുക്കുന്ന സേവന പ്രവർത്തനത്തെ രാഷ്ട്രീയ പ്രവർത്തനമായി കാണുകയും ഒപ്പം തന്നെ ആളുകളെ സ്വയം പര്യാപ്തരാക്കി സ്വാശ്രയരാക്കുന്ന ക്രിയാത്മകവും രചനാത്മകവുമായ മാർഗം സ്വീകരിച്ചുകൊണ്ട് അത്തരം ഒരു രാഷ്ട്രീയത്തിന്റെ പ്രതിനിധാനമാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പഠിക്കണം. ഞങ്ങൾ 41 വാർഡുകളിൽ ഞങ്ങൾക്ക് വാർഡ് മെമ്പർമാരുണ്ട്, നീക്കുപോക്കുകളും മറ്റൊക്കെയാണ്. ഞങ്ങൾ കൃത്യതയോടുകൂടി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വാർഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ പണം പാസാകുമ്പോ 1.5 കിലോമീറ്റർ റോഡ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ പറ്റൂ, ഞങ്ങളെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടൊന്നല്ല, 1 കിലോമീറ്ററിന്റെ പണം കൊണ്ട് തന്നെ 1.5 കിലോമീറ്റർ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓരോ ഗ്രാമങ്ങളെയും ഗ്രാമസഭകളെ ജനാധിപത്യ സഭകളാക്കിയിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രാമസഭകളെ. ഞാൻ സൂചിപ്പിക്കുന്നത് ഞങ്ങളുടെ കൈവശമുള്ള വാർഡുകളെ, ആ വാർഡുകളെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളിൽ ഒരളവോളം ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പെട്ടെന്ന് മുഴുവനും പൂർത്തീകരിക്കാൻ നമുക്ക് സമയമായിട്ടില്ല, 2.5 വർഷമല്ലായിരുന്നു, 2-3 വർഷമല്ലായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നു വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. വർത്തമാന ഇന്ത്യയും വർത്തമാന കേരളവും ആഗ്രഹിക്കുന്ന ഈ രാഷ്ട്രീയത്തിന്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തെ സാമൂഹികമായും രാഷ്ട്രീയമായും പരിവർത്തിപ്പിക്കുന്നതിന്, കാലം തേടുന്ന രാഷ്ട്രീയത്തെ സംസ്ഥാപിക്കുന്നതിനും നിങ്ങൾ എല്ലാവരും ഞങ്ങളെ പിന്തുണക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി ഇവിടെ മോങ്ങത്താണ് പരിപാടി സംഘടിപ്പിച്ചതെങ്കിലും വെൽഫെയർ പാർട്ടി കേരള കമ്മിറ്റിയുടെ പ്രത്യേകമായ ആദരവ് പ്രളയകാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ
ഏർപ്പെട്ട ഈ നാടിന്റെ സേവന സന്നദ്ധതയുള്ള മക്കൾക്ക് അതിന്റെ ചെറുപ്പത്തിന് അതിന്റെ യൗവനത്തിന് പ്രത്യേകമായ അഭിനന്ദനം, വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അഭിനന്ദനം, ആദരവ് അറിയിക്കുകയാണ്. അപ്പം ബഹുമാന്യരായ നമ്മുടെ നാട്ടിലെ കാരണവന്മാർ, നിങ്ങളുടെ നാടിനെ നിർമ്മിച്ചെടുക്കുന്നതിൽ വ്യത്യസ്തമായ വഴികളിൽ നിശബ്ദമായി സേവനമർപ്പിച്ചവരാണ് അവർ. അവരെയും വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അവർക്കും വെൽഫെയർ പാർട്ടിയുടെ പ്രത്യേക ആദരവ്, അഭിനന്ദനങ്ങൾ. ഈ മഹത്തായ ഈ നാടിന്റെ വികാരമായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അഭിവാദ്യം. പ്രളയാനന്തര കേരളത്തിന്റെ വർത്തമാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ച വെൽഫെയർ പാർട്ടിയുടെ സമാദരണീയായ അധ്യക്ഷൻ അമീർ ബാണി അമ്പലത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ സായാഹ്നത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ സ്നേഹവിരുന്നിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയിലേക്ക് കടക്കുകയാണ്. സ്വയം തൊഴിൽ ഓട്ടോറിക്ഷ സമർപ്പണത്തിന് ബഹുമാനനായ പ്രസിഡന്റ് അവറുകളെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങാൻ സഹോദരൻ ചേങ്ങോടൻ യഹ്യ ഖാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്വയം തൊഴിൽ തയ്യൽ മെഷീൻ വിതരണം, അതുപോലെ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടും വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് മുനീബ് കാരക്കുന്നിനെ സ്നേഹാദരബോധം ക്ഷണിക്കുന്നു. വേദിയിരിക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ സി കെ സൈഫ് സാഹിബ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം, ഇവിടെ ആദരവേറ്റു വാങ്ങാൻ വന്നിരിക്കുന്ന ബഹുമാന്യരായ കാരണവന്മാരെ, മറ്റു സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഊഷ്മളമായ കൃത്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നമുക്കറിയാം, വെൽഫെയർ പാർട്ടിയെ സംബന്ധിക്കുന്നതോടൊപ്പം മൂന്ന് മുഖങ്ങളോടുകൂടി ഇവിടെ നടക്കുന്ന ഈ ഒരു പരിപാടി അതിൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടി ആണ്. അത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രായോഗികമായ അല്ലെങ്കിൽ പ്രയോഗവൽക്കരണ മാതൃകയാണ് ഇവിടെ നടക്കുന്ന മൂന്ന് പരിപാടികളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യനെ സംബന്ധിക്കിടത്തോളം അയാൾ ജീവിച്ച സമൂഹത്തിൽ ഞാൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് കടന്നു പോവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയമാണ് അല്ലെങ്കിൽ വിജയത്തിന്റെ നിദാനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ ആ മനുഷ്യൻ മരിച്ചു പോയാലും ആ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നൊരു അടയാളം ഇവിടെ അവശേഷിപ്പിച്ചു പോവുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ആഗ്രഹമാണ്. അങ്ങനെയുള്ള ഈ നാട്ടിലുള്ള കാരണവന്മാർ അവർ ഈ നാട്ടിൽ നിർവഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഈ നാട്ടിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അവരുടെ ജീവിതം കൊണ്ട് അവർ ഈ നാട്ടിൽ അടയാളപ്പെടുത്തി വച്ചതിനെ ഓർമ്മപ്പെടുത്തുകയും അതിനെ ആദരിക്കുകയുമാണ് വെൽഫെയർ പാർട്ടി ഇവിടെ ചെയ്യുന്നത്.
ഇത് ഒരു ഭാഗത്തെ അവരുടെ അവരുടെ ചരിത്രത്തിൽ അവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തലും അതോടൊപ്പം വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയത്തെ പ്രയോഗവൽക്കരിക്കലുമാണ്. അതിൽ ഇവിടെ അത്തരം ആദരവ് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന ഈ നാട്ടിലെ കാരണവന്മാർക്ക് കൃത്യമായ ഉഷ്മളമായ അഭിവാദ്യങ്ങൾ ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ നാടിന്റെ പ്രളയ ദുരന്ത സന്ദർഭത്തിൽ അവർക്കുള്ള സേവന പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും വേണ്ടി ഇവിടെ നിന്ന് പോയ ചെറുപ്പക്കാരെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങളുടെ പേരിൽ ആദരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ മറ്റൊരു പരിപാടിയായിട്ട് നടക്കുന്നത്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളമല്ല ഇന്ത്യ തന്നെ ഈ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ പ്രളയ ദുരന്തത്തെ നമ്മുടെ നാട് അധികം നാട് അനുഭവിച്ചപ്പോൾ അതിനെ മറികടക്കുന്ന അതിനെ അതിജീവിക്കുന്ന അതിശക്തമായ പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടിലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇറങ്ങി തിരിച്ചതിന്റെ റിസൾട്ടാണ് ഇതിൽ നിന്ന് നമ്മൾ ഇന്ന് ഇപ്പോൾ അതിജീവിച്ച് കേരളം ഇപ്പോൾ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു എല്ലാം നമ്മുടെ നാട്ടിലുള്ള എല്ലാവിധ വർഗീയമായ വിഭാഗീയമായ എല്ലാ ചിന്തകളെയും ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ഉള്ളിലുള്ള വിഭാഗീയതയുടെ എല്ലാ വിഷങ്ങളും ഈ പറയുന്ന പ്രളയ ദുരന്തത്തിൽ ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ നേരിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇതിനെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രളയ ദുരന്തത്തിന്റെ ശേഷം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലടക്കം കേരളത്തിലടക്കം സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ നാട്ടിലടക്കം അതിന്റെ വിഷവിത്തുകൾ പാകി ഇത് മുളക്കുന്നതും കാത്തിരിക്കുന്ന സംഘപരിവാറിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ രാഷ്ട്രീയത്തെ വിത്തുപാകി വളർത്തിയെടുക്കാൻ പറ്റുന്ന മണ്ണല്ല കേരളമെന്ന് പ്രളയാനന്തര കേരളം സംഘപരിവാറിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു വലിയ നേട്ടമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കുക. അവരുടെ രാഷ്ട്രീയത്തിന് പറ്റുന്ന മണ്ണല്ല ഇത്. സൗഹൃദത്തിന്റെ സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ പരസ്പര വിശ്വാസത്തിന്റെ പരസ്പര സാഹോദര്യത്തിന്റെ സഹിഷ്ണുതയുടെ മണ്ണാണ് കേരളം എന്ന് അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു ഈ പ്രളയാനന്തര കേരളത്തിലെ അനുഭവങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന്റെ ഉള്ളിലുള്ള എല്ലാ വിഷങ്ങളും കൊടിഞ്ഞു പോയ നമുക്കറിയാം സംഘപരിവാർ സഹയാത്രികനായിരുന്ന മേജർ രവി എന്ന് പറയുന്ന സംവിധായകൻ നരേന്ദ്രമോദിക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെ വക്താവായിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ ഈ പ്രളയ ദുരന്തത്തിന്റെ ഒരു അനുഭവം കൊണ്ട് പ്രളയ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായ അനുഭവം കൊണ്ട് അയാൾ പറയുന്നു ഇവിടെ ജാതിയില്ല മതമില്ല ഇവിടെ മതമില്ല മതവിദ്വേഷങ്ങളില്ല മനുഷ്യരൊന്നാണ് എല്ലാ മനുഷ്യരും എന്നെ രക്ഷിച്ചത് മുസ്ലിങ്ങളടക്കം വരുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇവിടെയുള്ള പള്ളിക്ക് മുകളിൽ രക്ഷപ്പെട്ടുകൊണ്ട് കൂടിയിരിക്കുന്നത് 70% അമുസ്ലിങ്ങളുള്ള ആളുകൾ അമുസ്ലിങ്ങളടങ്ങുന്ന ആളുകൾ. അതുകൊണ്ട് മതത്തിനല്ല ഇവിടെ പ്രശ്നം എല്ലാ മതങ്ങൾക്കും അപ്പുറം മനുഷ്യരാണ് പ്രസക്തി എന്ന് പറയുകയും നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ഉള്ളിലുണ്ടായിരുന്ന ഇത്തരം വർഗീയമായ ചിന്താഗതികളെ പോലും ഒഴുക്കിക്കളയാൻ ഈ പറയുന്ന പ്രളയാനന്തര കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒഴുകിപ്പോകാത്തത് ഒന്നേയുള്ളൂ ഒഴുകി ഈ പറയുന്ന എല്ലാവിധ പ്രളയത്തിന്റെ കുത്തൊഴുക്കിലും ചലിക്കാതെ കേടുപറ്റാതെ അവശേഷിക്കുന്നത് കേരളത്തിൽ ഒന്ന് മാത്രമാണ് ജാതീയത മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ അനുഭവം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഒരു മത്സ്യത്തൊഴിലാളി ചാനലിൽ പങ്കുവെച്ച ഒരു അനുഭവം എന്താണ്? ഒരു മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ ഒരു വീടിന്റെ ഒരു ബിൽഡിങ്ങിന്റെ രണ്ടാം നിലയിൽ നിന്ന് ഒരു കുടുംബം ഇങ്ങനെ നിലവിളിക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് അവിടെ നിന്ന് നിലവിളിക്കുന്നത് കേട്ടപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ ബോട്ട് അങ്ങോട്ട് കൊണ്ടു ചെന്നു. അങ്ങനെ ബോട്ട് നിർത്തിയിട്ട് ഇതിൽ കയറിക്കോളൂ എന്ന് പറയുമ്പോൾ ആ രണ്ടാം നിലയിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബം പറഞ്ഞു നിങ്ങളിത് ക്രിസ്ത്യൻ ബോട്ടാണോ ഇത്? അയ്യോ ഞങ്ങൾക്കതിൽ കയറാൻ സാധ്യമല്ല ഞങ്ങൾ ബ്രാഹ്മണരാണ് അതുകൊണ്ട് കയറാൻ പറ്റില്ല എന്ന്
പറഞ്ഞുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവര് കയറാതിരുന്നപ്പോൾ ആ വണ്ടിയുമായിട്ട് ബോട്ടുമായിട്ട് അവർ മറ്റൊരു കൂട്ടരെ രക്ഷപ്പെടുത്താൻ പോയി. അങ്ങനെ മടങ്ങി വരുമ്പോൾ ഈ രണ്ടാം നിലയിലും വെള്ളം കയറിയിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ രക്ഷക്ക് മാർഗമില്ലാതെ മൂക്കുമുട്ട വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കുടുംബം വീണ്ടും രക്ഷപ്പെടാൻ വേണ്ടി നിലവിളിക്കുന്നു. ആ സന്ദർഭത്തിൽ ഈ ബോട്ടുകാരെ തന്നെ വീണ്ടും അവിടേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് ബോട്ടിൽ കയറാൻ പറയുമ്പോൾ ആ കുടുംബം പറയുന്നത്, അയ്യോ ഞങ്ങളെ തൊടില്ല എന്ന് നിങ്ങൾ ഉറപ്പു തന്നാലേ ഞങ്ങൾ ഈ ബോട്ടിലേക്ക് കയറൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തൊടില്ല എന്ന ഉറപ്പ് കൊടുത്തുകൊണ്ട് ബോട്ടിൽ കയറി രക്ഷപ്പെട്ട അനുഭവം പറയുന്ന മത്സ്യത്തൊഴിലാളികൾ ചാനലുകളോട് പങ്കുവെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു മൂക്കറ്റം വെള്ളത്തിൽ കിടന്നിട്ടും തങ്ങളുടെ ഉള്ളിലുള്ള ജാതീയതയുടെ കറുപ്പ് കളയാൻ തയ്യാറാവാത്ത ഒരു വിഭാഗം, അതല്ലാത്ത എല്ലാം ശുദ്ധീകരിക്കപ്പെട്ട ഒരു പ്രളയമായിരുന്നു ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്കറിയാം. മലപ്പുറത്ത് നിന്ന് പ്രളയ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി തിരിച്ച ആളുകൾക്ക് ആദരവ് കൊടുക്കുമ്പോൾ അതിന് മറ്റൊരു വലിയ പ്രസക്തിയുണ്ട്. കാരണം മലപ്പുറം ജില്ല അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ അപരവൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗത്തുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുബോധത്തിനകത്ത് ഇത് കേരളത്തിന്റെ ഭാഗമല്ല മലപ്പുറം ജില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും. അവിടെ മറ്റൊരു സംസ്കാരമുള്ള മറ്റൊരു നിലപാടുള്ള മനുഷ്യ സ്നേഹമില്ലാത്ത ഒന്നിനും കേരളത്തിന്റെ സംസ്കാരത്തോട് ഒട്ടുമേ ചേർന്ന് നിൽക്കാത്ത ഒരു പ്രദേശമെന്ന അപരങ്ക പരിവാറിന്റെ രാഷ്ട്രീയം ഇവിടെ വളർത്തിക്കൊണ്ടുവന്ന് പിന്നീട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം ഏറ്റെടുത്ത മലപ്പുറം ജില്ലയിലെ അപരവൽക്കരണമുണ്ടല്ലോ, ആ അപരവൽക്കരണത്തിനെതിരെയുള്ള മുന്നേറ്റമായിരുന്നു മലപ്പുറം ജില്ലയിൽ നിന്നും മോഹത്തിൽ നിന്നും പോയ ഈ ചെറുപ്പക്കാരടക്കം മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഒക്കെ ചെറുപ്പക്കാർ ഈ പ്രളയത്തിന്റെ ശേഷമുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ട് നിർവഹിച്ചത്. ഈ കേരളത്തിൽ 70% രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയത് മലപ്പുറത്തെയും കോഴിക്കോട്ടുമുള്ള ആളുകളാണ്. അങ്ങനെ ഇവിടെ നിന്ന് തെക്ക് ഭാഗത്തങ്ങ് ചെങ്ങന്നൂരിലേക്ക് സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കടന്നു ചെന്ന ആളുകൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അവരിങ്ങനെ വീട് ക്ലീൻ ചെയ്യാൻ അങ്ങോട്ട് പോകുമ്പോൾ വീട് വൃത്തിയാക്കാൻ അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ അവർ വിചാരിച്ചു പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞയച്ച ആളുകളാണ് ഈ വന്നിരിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ അവരുടെ കൂടെ നിന്നിട്ട് അവിടെ കഴിവൂ ഇവിടെ തുടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാർ ഇവരെ ഇങ്ങനെ ബംഗാളികളെ പോലെ പണിയെടുപ്പിക്കുന്നു. ആ സന്ദർഭത്തിൽ നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു അവിടെ നിന്നൊക്കെ പണിക്ക് ഇങ്ങോട്ട് വരികയോ? അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ പണിക്ക് വന്നവരല്ല, ഞങ്ങൾ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കയ്യിലെ പണം പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നവരാണ്, ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് സേവന പ്രവർത്തനത്തിന് വന്ന ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ അവർ കൈമലർത്തി. കാരണം അവർക്ക് പരിചിതമായ ഒരു സംസ്കാരമല്ല അത്, അവർക്ക് പരിചിതമായ ഒരു മലപ്പുറം ജില്ലയെ അല്ല അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചത്. അവന് പറഞ്ഞു ഞങ്ങൾ മലപ്പുറം ജില്ലയെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, മലപ്പുറത്തെ ജനങ്ങളെ കുറിച്ച് വളരെ വളരെ ഭീതിയോടുകൂടിയായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അനുഭവിച്ചതുപോലെ മറ്റൊരു സംഘത്തെയും ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അവിടെയുള്ള ആളുകൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, ആ സാക്ഷ്യപ്പെടുത്തലിന് മലപ്പുറത്തെ കുറിച്ചുള്ള കേരളത്തിന്റെ പൊതുബോധ നിർമ്മിതിയെ തച്ചുണക്കാൻ ഇവിടെ നിന്ന് പോയ മോങ്ങത്തു നിന്ന് പോയ ചെറുപ്പക്കാരുടെ അധ്വാനങ്ങൾക്കടക്കം പങ്കുണ്ട്. അതുകൊണ്ട് ആ പ്രവർത്തകരെ അവരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. പാർട്ടിക്ക് വേണ്ടി കൃത്യമായ അഭിവാദ്യങ്ങൾ അവരോട് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, ഇന്ന് നമ്മളുടെ വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് പാകപ്പെട്ട മണ്ണാണ് മലപ്പുറം, മണ്ണാണ് കേരളമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സേവന പ്രവർത്തന സഹായങ്ങളാണ്. ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉപജീവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായ വിതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ പറയുന്നു സേവനത്തിന്റെ സംസ്കാരം അത് വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരമാണ്. സേവനത്തെ രാഷ്ട്രീയ പ്രവർത്തനമായി കാണുന്ന സേവന പ്രവർത്തനങ്ങളെ
രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ പ്രയോഗവൽക്കരണമാണ് ഇവിടെ നടക്കുന്നത്. വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ബേസ് അടിത്തറ എന്ന് പറയുന്നത് അത് സേവനമാണ്. ചുറ്റുപാടും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കണ്ണു തുറന്നു വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെയാണ് കേരളത്തിൽ ഇന്ത്യയിൽ വെൽഫെയർ പാർട്ടി പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലവും ലോകവും പ്രിയമുള്ളവരെ, മറ്റുള്ളവന്റെ വേദനകളിലേക്ക് കണ്ണയക്കാൻ തയ്യാറല്ലാത്ത ലോകമാണ്, മറ്റുള്ളവന്റെ വേദനകളെ കുറിച്ച് ആലോചിക്കാൻ തയ്യാറല്ലാത്ത ലോകമാണ്. മുറ്റമിടുങ്ങിയ പൊത്തുകൾ വർണ്ണപ്പെട്ടിയിൽ മാത്രം ലോകം കാണുന്ന മനുഷ്യരുടെ ലോകമാണ്. ഉള്ളശ് എന്ന് പറയുന്ന ഒരു ബംഗാളി ചെറുപ്പക്കാരന്റെ ഒരു അനുഭവമുണ്ട്. ഉള്ളശ് എന്ന് പറയുന്ന ഒരു ബംഗാളി ചെറുപ്പക്കാരൻ നമ്മുടെ കേരളത്തിലൂടെ ട്രെയിനിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകവേ ഈ ആലപ്പുഴയിൽ എവിടെയോ വെച്ച് ട്രെയിനിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീഴുന്നു. അങ്ങനെ ഈ ചോരയൊലിക്കുന്ന ശരീരവുമായിട്ട് ഈ മനുഷ്യൻ ഇടഞ്ഞിടഞ്ഞു ചെന്നിട്ട് അടുത്ത് കണ്ടൊരു വീടിന്റെ വാതിലിൽ മുട്ടുന്നു. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ തയ്യാറായില്ല, അയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ തയ്യാറായില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ തയ്യാറല്ലാതെ ആ വീട്ടുകാരുടെ വാതിൽ അടക്കുന്നു. അയാൾ ഇടഞ്ഞിടഞ്ഞു ചെന്നുകൊണ്ട് അടുത്ത് കണ്ട മറ്റൊരു വീടിന്റെ വാതിലിൽ മുട്ടുന്നു. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്നു. അവിടെ നിന്നും വെള്ളം കൊടുക്കാതെ ആ വീട്ടുകാരും വാതിലടക്കുന്നു. ഇയാൾ നിരാശയോട് കൂടി അവിടെയുള്ള രണ്ടു മൂന്ന് വീടുകളിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് അതുപോലും കൊടുക്കാൻ തയ്യാറല്ലാതെ ആളുകൾ വാതിലടക്കുകയും നിരാശയോട് കൂടി മനുഷ്യൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇയാളെ കടിക്കാൻ പട്ടികൾ പിന്നാലെ കൂടുന്നു. അങ്ങനെ പട്ടികളുടെ കടിയേൽക്കാതിരിക്കാൻ ഇയാൾ അടുത്ത് കണ്ട ഒരു ഭജനമടത്തിൽ കയറി ഒളിക്കുന്നു. അങ്ങനെ ആ ഭജനമടത്തിൽ ഇരിക്കുമ്പോൾ അയാൾ ഓർക്കുന്നു, ഒരു ഭാഗത്ത് പട്ടികളും മറുഭാഗത്ത് പട്ടികളെക്കാൾ മോശമായ മനുഷ്യരും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ആ ഭജനമടത്തിലെ മണിക്കയറിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നു. അതുപോലും അവിടെയുള്ള കുറച്ചാളുകൾ കണ്ടു നിന്നു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, മറ്റുള്ളവന്റെ വേദനകളിലേക്കൊന്ന് കണ്ണയക്കാൻ പോലും തയ്യാറല്ലാത്ത മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ, മറ്റുള്ളവന്റെ വേദനകളെ നമ്മുടെ വേദനകളായി ഏറ്റെടുക്കുന്ന ഒരു രാഷ്ട്രീയത്തെയാണ് വെൽഫെയർ പാർട്ടി ഇവിടെ ഉയർത്തി വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ ഒരു അനുഭവം കൊണ്ട് രണ്ടു വർഷം മുമ്പ് പത്രത്തിൽ വന്നതാ. ഒരു ഒരു ആക്സിഡന്റ് നടക്കുന്നു, ഒരു സ്ത്രീക്ക് ഒരു ആക്സിഡന്റ് നടക്കുന്നു, അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, ഒരുപാട് കാലം ചികിത്സ നടത്തുന്നു, അങ്ങനെ രോഗി മരിക്കുന്നു. അങ്ങനെ മരിച്ച രോഗിയുടെ മൃതദേഹം വിട്ടുകിട്ടണമെങ്കിൽ 50,000 രൂപ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കണം. 50,000 പോയിട്ട് 5,000 രൂപ പോലും തികച്ചെടുക്കാനില്ലാത്ത പാവപ്പെട്ട കുടുംബമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നു, ഒരു 25,000 രൂപ ഞങ്ങൾ വിട്ടുതരാം, നിങ്ങൾ ഒരു 25,000 രൂപ കെട്ടിവെച്ചുകൊണ്ട് ഈ മൃതദേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ആ 25,000 പോയിട്ട് 5,000 പോലും തികച്ചെടുക്കാനില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയോട് കൂടി നിൽക്കുന്ന ആ കുടുംബത്തോട് ആ മൃതദേഹത്തിന് കാവൽ നിൽക്കാൻ വന്ന ഒരു വനിതാ കോൺസ്റ്റബിൾ അവന് പറയുന്നു, അവരുടെ കയ്യിലുള്ള 2 സ്വർണവളകൾ ഊരിക്കൊടുത്തുകൊണ്ട് പറയുന്നു, ഇത് വിത്തിക്കൊണ്ട് നിങ്ങൾ ആ മൃതദേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് പൊയ്ക്കോളൂ. പ്രിയമുള്ളവരെ, എത്രയുണ്ടാകും ആ ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ വരുമാനം? മൊത്തം അവരുടെ ജീവിതത്തിലെ മൊത്തം സമ്പാദ്യമായിരിക്കും ആ 2 സ്വർണവളകൾ. അത് ഊരിക്കൊടുക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അത്തരം മനസ്സുകളുള്ള അത്തരം സേവനത്തിന്റെ സംസ്കാരമുള്ള വ്യക്തികളെ സൃഷ്ടിച്ചെടുക്കുന്ന രാഷ്ട്രീയമാണ് പ്രിയമുള്ളവരെ വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. അത്തരം കുടുംബങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന രാഷ്ട്രീയം. ഒരു വെൽഫെയർ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ഒരു കുടുംബത്തിന്റെ അനുഭവം കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഉമ്മയും ഉപ്പയും 2 കുട്ടികളുമുള്ള ഒരു കുടുംബം, 1-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളുമുള്ള ഒരു കുടുംബം. വർഷത്തിൽ ഒരിക്കലാണ് ഈ കുട്ടികൾക്ക് വസ്ത്രമെടുക്കാറുള്ളത്. അങ്ങനെ ഉപ്പ ഇങ്ങനെ പണം ഒരു കൂട്ടി വെച്ച് ചെറിയ പെരുന്നാളിന് വസ്ത്രമെടുക്കാൻ നോക്കുമ്പോൾ പണം തികഞ്ഞില്ല. ഉപ്പ കുട്ടികളെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ നിങ്ങൾക്ക് വസ്ത്രമെടുക്കാൻ വേണ്ടി വാങ്ങി വെച്ച ഒരു കൂട്ടി വെച്ചിരുന്നു പണം, പക്ഷേ തികഞ്ഞില്ല, നിങ്ങൾക്ക് ബലി പെരുന്നാളിന് വസ്ത്രമെടുത്ത് തരാം. വർഷത്തിൽ ഒരിക്കലാണ് ഈ കുട്ടികൾക്ക്
നിന്ന് വസ്ത്രമെടുക്കാറുള്ളത്. അതുകൊണ്ട് ബലി പെരുന്നാളിന് വസ്ത്രമെടുത്ത് തരാമെന്ന് പറഞ്ഞ് ഹൈക്കോട്ട ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ പിന്തിരിയുന്നു. അങ്ങനെ ഈ ഉപ്പ ചെറി പെരുന്നാൾ മുതൽ ബലി പെരുന്നാൾ വരെ ഈ കുട്ടിക്ക് വസ്ത്രം വാങ്ങാൻ വേണ്ടി ഈ പണം ഇങ്ങനെ ഒരു കൂട്ടി വെക്കുന്നു. അങ്ങനെ വസ്ത്രം വാങ്ങാൻ സമയമായ സന്ദർഭത്തിലാണ് സുനാമി ദുരിതാശ്വാസ ഫണ്ടിന്റെ അറിയിപ്പ് വരുന്നത്. ആ സമയത്ത് ഈ ഉപ്പ രണ്ട് കുട്ടികളെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ നിങ്ങൾക്ക് വസ്ത്രം വാങ്ങാൻ വേണ്ടി ഒരു കൂട്ടി വെച്ച പണമാണിത്. നിങ്ങൾ വന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന് വസ്ത്രം വാങ്ങിത്തരും. പക്ഷേ നിങ്ങൾക്ക് കീറിയതാണെങ്കിലും തുന്നിയിട്ടാണെങ്കിലും എടുക്കാൻ നിങ്ങൾക്ക് വസ്ത്രമുണ്ട്. നിങ്ങളെ പോലെയുള്ള പ്രായമുള്ള ഒരുപാട് കുട്ടികൾ ഇവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളിൽ മുടിതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സന്തോഷത്തോടുകൂടി സമ്മതിച്ചാൽ ഈ പണം ഞാൻ അതിലേക്ക് നീക്കി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒന്നിലും മൂന്നിലും പഠിക്കുന്ന കുട്ടികൾ പറയുന്നു, ഉപ്പ ഇതാ കുട്ടികൾക്ക് കൊടുക്കാം, അടുത്ത വർഷം മതി, അടുത്ത വർഷം നമുക്ക് വസ്ത്രമെടുക്കാം എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ടല്ലോ. ഇവിടെ സൈക്കിൾ വാങ്ങുവാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഒരു കൂട്ടി വെച്ചിരിക്കുന്ന കുട്ടികൾ ആ പണം തന്നോ, ആ പണം കുട്ടികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. പ്രിയമുള്ളവരെ, അത്തരം സംസ്കാരമുള്ള കുടുംബങ്ങൾ ഉണ്ടല്ലോ, അത്തരം കുടുംബങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന രാഷ്ട്രീയമാണ് വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന സേവനത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, ആ സേവനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയുള്ള കാലത്ത് ഉള്ളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മിലേക്ക് നോക്കുന്നതിന് പകരം ചുറ്റുപാടുമുള്ള മനുഷ്യരിലേക്ക് തുറന്നു വെച്ച വാതിലുകളുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയത്തിന് മാത്രം പ്രസക്തിയുള്ള ഒരു കാലത്തിലൂടെയാണ് ഒന്ന് രണ്ട് അനുഭവം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. ഡൽഹിയിലെ ഫ്രട്ടേണിറ്റിയുടെ അഖിലേന്ത്യാ രൂപീകരണവുമായി ബന്ധപ്പെട്ടു പോയ ഒരു പ്രവർത്തകൻ പങ്കുവെച്ച ഒരു അനുഭവമാണ്. എന്താണ് ഇന്ത്യ എന്നതിന്റെ നേർചിത്രമാണ് ആ അനുഭവം എന്ന് പറയുന്നത്. അവരിങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ യോഗം കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരു കല്യാണം നടക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരേന്ത്യൻ കല്യാണങ്ങൾ എങ്ങനെയുണ്ട് എന്നറിയാൻ നമ്മുടെ പ്രവർത്തകർക്ക്, കേരളത്തിൽ നിന്ന് പോയ പ്രവർത്തകർക്ക് ഒരു താല്പര്യം, എങ്ങനെയാണ് ഉത്തരേന്ത്യൻ കല്യാണം, അതൊന്ന് കാണണം. അതുകൊണ്ട് ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ഇടവേള സന്ദർഭത്തിൽ അവരാ കല്യാണം എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ കണ്ട കാഴ്ച, 5 വയസ്സും 6 വയസ്സും ഒക്കെ തോന്നിക്കുന്ന 3 കുട്ടികളെ അവിടെയുള്ള സ്ത്രീകളും ചെറുപ്പക്കാരും ഒക്കെ കൂട്ടം ചേർന്ന് ഭീകരമായിട്ട് വർദ്ധിക്കും. ചെരുപ്പൂരി അടിക്കുന്നു, വടി കൊണ്ടടിക്കുന്നു, ചവിട്ടുന്നു, മാരകമായി പട്ടിയെ തല്ലും പോലെ ഈ 5 വയസ്സും 6 വയസ്സുമുള്ള 3 കുട്ടികളെ ഭീകരമായിട്ട് മർദ്ദിക്കുകയാണ്. ആ മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ കുട്ടികൾ അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ കുറെ ചെറുപ്പക്കാർ ഹോക്കി സ്റ്റിക്കുമായിട്ട് വന്നിട്ട് ഈ കുട്ടികളെ വീണ്ടും ഭീകരമായി മർദ്ദിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ നമ്മുടെ പ്രവർത്തകൻ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി അവരെ ർദ്ദിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വല്ല പരാതിയും ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കണമെന്ന് പറഞ്ഞ് തടഞ്ഞപ്പോൾ അവർ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞത്, അവര് കള്ളന്മാരാണ്, മോഷ്ടാക്കളാണ്, അവരെ കൊല്ലുകയാണ് വേണ്ടത് എന്നായിരുന്നു അവിടെ കൂടിയ ആളുകൾ പ്രതികരിച്ചത്. പക്ഷേ നമ്മുടെ പ്രവർത്തകർ കൽപ്പനും കട്ട മോഷ്ടാക്കളാണെങ്കിൽ വേർപ്പെടുത്തി കൊടുത്താൽ ഓടി രക്ഷപ്പെടണം. പക്ഷേ ഇവർ രക്ഷപ്പെടുന്നില്ല, ഇവരവിടെ തന്നെ നിൽക്കുകയാണ്. എല്ലാ അടിയും കൊണ്ടിട്ടും എവിടേക്ക് പോവാതെ അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ ആളുകളൊക്കെ അങ്ങോട്ട് പിന്തിരിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഓടുകയാണ് തങ്ങളെ മോഷ്ടിച്ച സാധനമെടുക്കാൻ. അടുത്ത് കണ്ട ഓവുചാലിലേക്ക് ഈ 3 കുട്ടികൾ ഓടുകയാണ്. എന്നിട്ട് ഓടിയിട്ട് അവിടെ നിന്ന് അവർ മോഷ്ടിച്ച സാധനമെടുക്കുന്നു. നമ്മുടെയൊക്കെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന 50 പൈസയുടെ കീസ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഓരോ കീസിൽ അല്പം ഭക്ഷണമാണ് ഈ 3 കുട്ടികൾ ആ കല്യാണത്തരയിൽ നിന്ന് മോഷ്ടിച്ചത്. എന്നിട്ട് ഈ ഭക്ഷണത്തിന്റെ കീസുമായിട്ട് ഇവർ ഓടുകയാണ്. നമ്മുടെ പ്രവർത്തകർ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബാക്കി ഭക്ഷണത്തിന്റെ കിറ്റുമായി ആ കുട്ടികളുടെ പിന്നാലെ പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു വലിയ ചേരിയിലേക്കാണ് ആ കുട്ടികൾ എത്തുന്നത്. എന്നിട്ട് ആ ചേരിയിലേക്ക് ആ കുട്ടികൾ എത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കീറിയ പഴകിയ ചെളി പിടിച്ച ഒരു പഴയ പേപ്പർ അങ്ങോട്ട് വിരിച്ചു. എന്നിട്ട് ഈ 3 കീസിലെയും ഭക്ഷണം ആ പേപ്പറിലേക്ക് അങ്ങോട്ടിട്ടു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന 50 അവരുടെ പ്രായമുള്ള കുട്ടികളുണ്ടല്ലോ, അവരതിൽ നിന്ന് എല്ലാവരും ഓരോരുത്തരും ഓരോ പിടി ഭക്ഷണം എടുത്തുകൊണ്ട് കഴിച്ചു. പ്രിയമുള്ളവരെ, 2 കാര്യമാണ് ഇതിൽ നമ്മൾ ഉണ്ണുന്നത്. ഒന്ന്, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശപ്പ്, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശപ്പ് എല്ലാ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും അപമാനത്തിനും അപ്പുറമായിരുന്നു അവരനുഭവിച്ചു കൊണ്ടിരുന്ന വിശപ്പ്. ആ
അങ്ങനെ ആ വിശപ്പിന്റെ കാഠിന്യമുണ്ടല്ലോ, ആ വിശപ്പിന് പരിഹാരം കാണുന്ന ഒരു നാട്ടീയത്തെയാണ് വെൽഫെയർ പാർട്ടി രാജ്യത്ത് പ്രതിനിധീകരിക്കുന്നത്. ആ വിശപ്പിന് പരിഹാരം കാണുന്ന ഒരു നാട്ടീയം. അതോടൊപ്പം തന്നെ അവരാ പറയുന്ന അവർക്ക് വിശപ്പ് അവരുടെ വിശപ്പിന് തന്നെ മതിയാവാത്ത അത്രയും ഭക്ഷണം, മൂന്ന് കീസിലെയും ഭക്ഷണം ഒരാളുടെ വിശപ്പടക്കാൻ പോലും ഇല്ലാത്ത അത്രയും ഭീകരമായ വിശപ്പ് അവർ സ്വയം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമുണ്ടല്ലോ. ആ സന്ദർഭത്തിലാണ് തങ്ങൾക്ക് കിട്ടിയ ഭക്ഷണം ചുറ്റുപാടുമുള്ള 50 കുട്ടികൾക്ക് പങ്കുവെക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ പ്രിയമുള്ളവരെ. അതാണ് വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുന്ന മാനവികതയുടെ മനസ്സെന്ന് പറയുന്നത്. അതാണ് വെൽഫെയർ പാർട്ടി പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്ന മാനവികതയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മുടെ വിശപ്പിനേക്കാൾ മറ്റുള്ളവരുടെ വിശപ്പിനെ പരിഗണിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ രാഷ്ട്രീയത്തെയാണ് പ്രിയമുള്ളവരെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സേവനത്തിന്റെ രാഷ്ട്രീയമുണ്ടല്ലോ, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കോർപ്പറേറ്റ് വിരുദ്ധ രാഷ്ട്രീയമുണ്ടല്ലോ, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മദ്യവിരുദ്ധ രാഷ്ട്രീയമുണ്ടല്ലോ, ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനപക്ഷ വികസനത്തിന്റെ രാഷ്ട്രീയമുണ്ടല്ലോ എന്നതിന് പ്രസക്തിയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, പ്രളയ ദുരന്തത്തിന് ശേഷമുള്ള കേരളത്തെ കുറിച്ച് നമ്മൾ ഓർക്കുക. 20,000 അല്ലെങ്കിൽ 30,000 കോടി രൂപ കൊണ്ട് പോലും പരിഹരിക്കാൻ കഴിയാത്ത അത്രയും ഭീകരമായ നാശങ്ങൾ സംഭവിച്ച കേരളം, 20-30 വർഷം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ഒരു കേരളം, 135,000 വീടുകൾ പാടെ തകർക്കപ്പെട്ട ഒരു ദുരന്തത്തിന് ശേഷമുള്ള കേരളം. ഇതിന്റെ കാരണം നേരത്തെ സൂചിപ്പിച്ചു. എവിടെയാണോ എവിടെയാണ് പൊട്ടിക്കാപ്പ് തകർക്കാൻ പാടില്ല, തൊടാൻ പാടില്ല എന്ന് മാധവ് ഗാഡ്ഗിൽ എ ഗ്രേഡ് വിഭാഗത്തിൽ പെടുത്തിയ, ഒരിക്കലും തൊടരുത് എന്ന് പറഞ്ഞ പ്രദേശത്ത് പാറ പൊട്ടിച്ച് അവർ അവിടെ അതിക്രമം നടത്തിയതിന്റെ ഫലമാണ് എങ്കിൽ ഇന്നിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, പ്രളയം കേരളത്തെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, പ്രളയം കേരളത്തെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ പാറക്കോടികൾക്ക് വീണ്ടും അനുമതി കൊടുത്തിരിക്കുന്നു, മണൽ വാരാൻ വീണ്ടും അനുമതി കൊടുത്തിരിക്കുന്നു. പുറത്തൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം 2 ദിവസം വെള്ളത്തിൽ കിടക്കാൻ കാരണമായത് അവിടെ നിന്ന് മണൽ വാരിയതാണ് എന്ന് അവിടുത്തെ സർക്കാരിന്റെ രേഖകൾ തന്നെ ഏറ്റവും വലിയ പ്രളയം ബാധിച്ചത് അവിടെയാണെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് വീണ്ടും മണൽ വാരാൻ അനുമതി കൊടുത്തിരിക്കുന്നു സർക്കാർ. എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും, നിർമ്മാണ പ്രവർത്തനമല്ല സംഹാര പ്രവർത്തനങ്ങൾക്കും ഭരണകൂടം വീണ്ടും അനുമതി കൊടുത്തിരിക്കുന്നു. അങ്ങനെ പാറകൾ വീണ്ടും പൊട്ടിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രളയം എങ്ങനെ ഉണ്ടായി എന്നതിനേക്കാളപ്പുറം, പ്രളയത്തെ നേരിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനപ്പുറം, പ്രളയമുണ്ടാവാൻ കാരണമായ കാരണങ്ങളെ വീണ്ടും ഇവിടെ നടപ്പിലാക്കാനുള്ള അനുമതിയാണ് ഇന്ന് ഭരണകൂടം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുറത്തൂരിലെ മണല് തടയില് മണല് വാരുന്നത് തടഞ്ഞ് നമ്മുടെ പ്രവർത്തകരടക്കമുള്ള 34 ആളുകളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് 9:30 ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ ജഡ്ജി ചോദിച്ചൊരു വർത്തമാനമുണ്ട്, മണൽ വെള്ളം അങ്ങോട്ട് ഇറങ്ങി തീർന്നിട്ടില്ല, അതിന്റെ മുമ്പ് തുടങ്ങിയോ മണൽ വാരാനെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ജഡ്ജി ചോദിക്കുന്നു. ഈ ചോദ്യം തന്നെയാണ് വെൽഫെയർ പാർട്ടിക്ക് ഉയർത്താനുള്ളത്. ഇപ്പോഴും പഠിക്കാതെ എന്താണ് പ്രളയത്തിന്റെ കാരണമെന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്താതെ വീണ്ടും ഇത്തരം സംഹാര പ്രവർത്തനങ്ങൾക്ക്, ഒതുക്കു പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ പ്രിയമുള്ളവരെ. ആ തലതിരിഞ്ഞ ജനവിരുദ്ധ വികസന രാഷ്ട്രീയത്തിന് പകരം ജനപക്ഷ വികസന രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് വെൽഫെയർ പാർട്ടി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ പരിശോധിക്കാം, നിങ്ങൾക്ക് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മൂല്യങ്ങളോട് നിങ്ങൾക്ക് സംവദിക്കാം, നിങ്ങൾക്ക് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തോട് വിയോജിപ്പിട്ടെങ്കിൽ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം. പക്ഷേ ഞങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകളെ അവഗണിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ കടന്നു പോകരുത്. നിങ്ങൾ ഇതിനോട് സംവദിക്കാൻ തയ്യാറാകണം. നിങ്ങൾ ഇതിന്റെ ആശയങ്ങളോട്, ഇതിന്റെ നിലപാടുകളോട് നിങ്ങൾക്ക് യോജിക്കുവാനും വിയോജിക്കാനുമുള്ള അവകാശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വിശാലമായ പ്ലാറ്റ്ഫോം തുറന്നിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കടന്നു വരാം, വിയോജിപ്പുകൾ രേഖപ്പെടുത്താം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഈ നാട്ടിൽ അഴിമതി നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ, ഈ രാജ്യത്ത് ജനങ്ങൾക്ക് അനുഗുണമായ വികസനം നടക്കണമെന്നൊരു മനസ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ, ഈ രാജ്യത്ത് വികസനത്തിന്റെ ഗുണഫലങ്ങൾ അർഹരായ ആളുകളിലേക്ക് എത്തിപ്പെടുന്ന രാഷ്ട്രീയം ഉണ്ടാകണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ
ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ രാജ്യത്ത് കോർപ്പറേറ്റുകളുടെ രാഷ്ട്രീയത്തിന് പകരം ഈ രാജ്യത്ത് സാധാരണക്കാരന്റെ രാഷ്ട്രീയ പുലരണമെന്ന ഒരു മനസ്സ് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാം. നമ്മൾക്ക് ഒരുമിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അനുകരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമായിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റാം. നമ്മൾ ഉയർത്തുന്ന ഒരു ക്ഷേമ രാഷ്ട്രം എന്നൊരു സ്വപ്നമുണ്ടല്ലോ പ്രിയമുള്ളവരെ, അത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യം ക്ഷേമ രാഷ്ട്രമെന്ന നമ്മുടെ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കണം, അതിനെന്റെ വിയർപ്പിന്റെ പങ്കുണ്ട്, അതിനെന്റെ അധ്വാനത്തിന്റെ പങ്കുണ്ട്. എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്ന രാജ്യമായി നമ്മുടെ രാജ്യം, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമ്മുടെ രാജ്യം മാറുമ്പോൾ എല്ലാവർക്കും നീതിയും മനുഷ്യാവകാശവും ഒരുപോലെ പുലരുന്ന രാജ്യമായി നമ്മുടെ രാജ്യം, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് മാറുമ്പോൾ സ്ത്രീകൾക്ക് സ്വസ്ഥമായി പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്ന സാമൂഹിക അന്തരീക്ഷം പുലരുന്ന രാജ്യമായി നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ രാജ്യം മാറുമ്പോൾ അഭിമാനത്തോടുകൂടി എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കണം, ഇതിലെന്റെ വിയർപ്പിന്റെ പങ്കുണ്ട്, ഇതിലെന്റെ അധ്വാനത്തിന്റെ പങ്കുണ്ട്. നമ്മുടെ കാലത്തല്ല, നമ്മുടെ വരാനിരിക്കുന്ന തലമുറയുടെ കാലത്താണ് ഈ സ്വപ്നം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നതെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് പറയാൻ കഴിയണം ഞങ്ങളുടെ ഉപ്പമാർ, അവർക്ക് പറയാൻ കഴിയണം ഞങ്ങളുടെ ഉപ്പമാർ, ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ അച്ഛന്മാർ, ഞങ്ങളുടെ അമ്മമാർ, അവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് നിങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷമൈശ്വര്യങ്ങൾ എന്ന് അവർക്ക് പറയാൻ സാധിക്കണം. ഇങ്ങനെയുള്ള കുടുസായ തറവാട്ട് പറമ്പിന്റെ കുടിസിൽ നിന്ന് വിശ്വമാർവികതയോളം വിശാലമായ ആകാശത്തേക്ക് ഉയർത്തുന്ന ഒരു രാഷ്ട്രീയത്തെ നിങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ ആകാശം സംഘ പരിവാസീകരിക്കുന്ന ആകാശത്തോളം വിശാലമായ മാനവികതയെ സ്വന്തം തറവാട്ട് പറമ്പിലേക്ക് ചുരുക്കുന്ന രാഷ്ട്രീയമല്ല, സ്വന്തം തറവാട്ട് പറമ്പിൽ നിന്ന് ആകാശത്തോളം വിശാലമായ മഴവിൽ ലോകത്തേക്ക് വിശാലമായി പറന്നകലുന്ന ഒരു പറന്നുയരുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുവാൻ നിങ്ങൾ ഈ പോരാട്ട സംഘത്തോടൊപ്പം, നിങ്ങൾ ഈ രാഷ്ട്രീയ പുതിയ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരണമെന്ന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഊഷ്മളമായ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ. തിരിച്ചറിവുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയ വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് മുനീബ് കാരക്കുന്നിനെ വെൽഫെയർ പാർട്ടി മോഹം ഘടകത്തിന്റെ ഈ നാടിന്റെ ഹൃദ്യമായ നന്ദി. ഈ മഹത്തായ സമ്മേളനത്തിൽ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യപ്പെടുന്ന തയ്യൽ മെഷീൻ വിതരണത്തിന് നേതൃത്വം കൊടുക്കാൻ ബഹുമാനനായ മുനീബ് കാരക്കുന്ന അവരുടെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രതീകാത്മകമായി അത് ഏറ്റുവാങ്ങാൻ മഠത്തിൽ സുലൈമാൻ സാഹിബിന്റെ മക്കൾ സഫ, സന എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി. ഈ മഹത്തായ സമ്മേളനത്തിന്റെ ശ്രദ്ധേയമായ മറ്റൊരു ചടങ്ങിലേക്ക് നാം പ്രവേശിക്കുന്നു. ഈ നാട്ടിൽ മോഹത്ത് നമ്മൾ വളരെ സ്നേഹാദരപൂർവം കാണുന്ന നമുക്ക് എന്നും പ്രചോദനമായ വഴികാട്ടികളായ നമ്മുടെ സീനിയർ സിറ്റിസൻസ്, നമ്മുടെ കാരണവന്മാരെ, വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആദരിക്കുന്ന മഹത്തായ ചടങ്ങിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രൊഫസർ ബി മുഹമ്മദ് ഉണ്ണി, അതുപോലെ സി കെ മുഹമ്മദ് എന്ന ബാപ്പു, സി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ, അപ്പു കോട്ടമ്മൽ, ഹൈദ്രസാജി, പ്രൊഫസർ കെ മുഹമ്മദ് എന്നിവരെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി പ്രൊഫസർ ബി മുഹമ്മദ് ഉണ്ണി സാറേ,
ഈ ആദരം ഏറ്റുവാങ്ങുന്നതിന് സ്നേഹാദരവോടും ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ ക്രിസ്തു ചരിത്രം ഇവിടെ സ്മരിക്കുന്നത് പ്രസക്തമാണെന്ന് വെൽഫെയർ പാർട്ടി ഉദ്ദേശിക്കുന്നു. അദ്ദേഹം റിട്ടയർഡ് ആണ്, ഡെപ്യൂട്ടി ഡയറക്ടർ കേരള കോളേജ് എഡ്യൂക്കേഷൻ, അതിൻ്റെ ഡയറക്ടറാണ്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ 1957-59 കാലയളവിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനം നിർവഹിച്ചിട്ടുണ്ട്. നോമം പ്രദേശത്തെ ആദ്യത്തെ ഗസറ്റഡ് ഓഫീസറാണ് അദ്ദേഹം. ഫാറൂഖ് കോളേജ് ഉൾപ്പെടെ വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മോഹം മഹല്ല് കമ്മിറ്റി ഭാരവാഹിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ റിട്ടയർഡ് കോളേജ് പ്രൊഫസർ അസോസിയേഷൻ മെമ്പറാണ്. നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മർഹൂം ഇ അഹമ്മദ്, പി എസ് ശ്രീധരൻ പിള്ള എന്നിവർ ശിഷ്യഗണത്തിൽപ്പെട്ടവരാണെന്ന് പ്രത്യേകം സ്മരിക്കുന്നു. നമ്മുടെ നാടിന്റെ വഴികാട്ടിയും നമ്മുടെ കാരണവരുമായ ബി മുഹമ്മദ് ഉണ്ണി സാറെ, പ്രൊഫസർ ബി മുഹമ്മദ് ഉണ്ണി സാറെ സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. ബഹുമാനനായ പ്രസിഡന്റ് ഹമീദ് വാണി എംബ്രമോറുകളെ പ്രൊഫസർ ബി മുഹമ്മദ് ഉണ്ണി സാറെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സെക്രട്ടറിയായി കഴിഞ്ഞ 22 വർഷമായി സേവനമനുഷ്ഠിക്കുന്ന, നമ്മൾ സ്നേഹപൂർവ്വം ബാപ്പുവിനെ വിളിക്കുന്ന സി കെ മുഹമ്മദ് അവറുകളെ, 86 വയസ്സുകാരനായ സി കെ മുഹമ്മദ് അവറുകൾ വെൽഫെയർ പാർട്ടിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനനായ പ്രസിഡന്റ് അവറുകൾ തന്നെ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സി കെ മുഹമ്മദ് എന്ന ബാപ്പുവിനെ ആദരിക്കുന്നു. ഇനി സി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ, മോഹത്തിൽ സജീവ സാന്നിധ്യമായ രാഷ്ട്രീയ മേഖലകളിൽ, സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ മോഹത്തിന്റെ സജീവ സാന്നിധ്യമായ 71-കാരനായ സി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. മോഹം എ എം യു പി സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ് അദ്ദേഹം. സി കെ അബ്ദുറഹ്മാൻ മാസ്റ്ററെ വളരെ സ്നേഹാദരപൂർവ്വം ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ്, അപ്പു കോട്ടമ്പൽ, 67 വയസ്സുകാരനായ കർഷകനാണ് അദ്ദേഹം. മലപ്പുറം ജില്ലാ കലക്ടർ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് കൊടുത്ത് ആദരിച്ച വ്യക്തിയാണ്. മറയൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും കർഷകശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ഫെഡറൽ ബാങ്കിൽ നിന്നും കർഷക അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ അവാർഡുകൾക്കൊപ്പം വെൽഫെയർ പാർട്ടിയുടെ ആദരം കൂടെ ഏറ്റുവാങ്ങാൻ അപ്പു കോട്ടമ്പലിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നത് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനീത് കാരക്കുന്നു. ഹൈദ്ര സാജി, നമ്മുടെ നാട്ടുകാരനായ 73 വയസ്സ് പിന്നിട്ട ഹൈദ്ര സാജിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും നല്ല കർഷകനുള്ള കർഷകശ്രീ അവാർഡിന് പലതവണ അർഹനായ ഹൈദ്ര സാജിയെ വെൽഫെയർ പാർട്ടി മോഹൻ ഘടകം ആദരിക്കുന്നു. സഞ്ചാരപ്രിയനും ലോകം ചുറ്റാൻ ആഗ്രഹിക്കുന്ന, പല യാത്രകളിലും ഇപ്പോഴും ആരോഗ്യത്തോടുകൂടി പങ്കെടുക്കുന്ന ഹൈദ്ര സാജിയെ വെൽഫെയർ പാർട്ടി ആദരിക്കുന്നു. ആദരിക്കാൻ വേണ്ടി മുനീബ് താരക്കുന്നിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൊഫസർ കെ മുഹമ്മദ് സാഹിബ്, 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. യൂണിറ്റി പാലിയേറ്റീവ് സ്ഥാപക പ്രസിഡന്റാണ്. ജെ ഡി ടി, പുളിക്കൽ ഹൈസ്കൂൾ, മമ്പാട് കോളേജ് എന്നിവിടങ്ങളിൽ
സ്തുത്യർഹമായ സേവനം നിർവഹിച്ചിട്ടുണ്ട്. 29 കൊല്ലം മമ്പാട് കോളേജിൽ മാത്തമെറ്റിക്സ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അൽമനാർ സെക്കൻഡറി മുസ്ലിം സ്കൂൾ മമ്പാട്, അതുപോലെ മോഹം ഇസ്ലാമിക് സെന്ററിന്റെ സ്ഥാപകരിൽ ഒരാളാണ്. കൊണ്ടോട്ടി മർക്കസുലൂലൂം ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മെമ്പറും വിവിധ ട്രസ്റ്റുകളുടെ ഭാരവാഹിയും മാധ്യമ ദിനപത്രത്തിന്റെ ട്രസ്റ്റ് മെമ്പറുമായ ബഹുമാനനായ പ്രൊഫസർ കെ മുഹമ്മദ് സാഹിബിനെ സ്നേഹാദരപൂർവ്വം ഈ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നത് ബഹുമാനനായ പ്രസിഡന്റ് അവരുകളാണ്. ഈ ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തേണ്ടിയിരുന്ന ബി മുഹമ്മദ് ഉണ്ണി മാഷ് പാറപ്പുറത്ത് വ്യക്തിപരമായ കാരണങ്ങളാൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ബി കുഞ്ഞു അവറുകൾ ഈ പരിപാടിയിലേക്ക് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇനി ഈ മഹത്തായ സമ്മേളനത്തിന്റെ അടുത്ത ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നു. ഈ സമ്മേളനം ഏറ്റവും കൂടുതൽ പങ്കുവച്ചത് പ്രളയാനന്തര കേരളത്തിന്റെ തിരിച്ചറിവുകളിലേക്കാണ്. പ്രളയത്തിൽ പെട്ടവരെ ദുരിതാശ്വാസ നൽകി കരകയറ്റുന്നതിനും അതുപോലെ പ്രളയാനന്തരം വീടുകൾ ക്ലീൻ ചെയ്യുന്നതിനും മോഹത്തിൻ്റെതായ പങ്കുവഹിച്ച ഒരുപാട് യുവാക്കൾ, യുവതി യുവാക്കൾ നമ്മുടെ സമ്പത്തായി നമ്മുടെ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ആദരിക്കുന്ന വളരെ മഹത്തരമായ ഒരു ചടങ്ങിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഈ ആദരവ് നൽകുന്നത് ഈ പാതയിൽ ബഹുദൂരം സഞ്ചരിച്ച് ഇവിടെ ഈ നിമിഷം ആദരിക്കപ്പെട്ട പ്രമുഖ വ്യക്തികളാണ്, നമ്മുടെ കാരണവന്മാരാണ് അടുത്ത ആദരവ് പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ സേവന പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരായ ആളുകളുടെ പേരുകൾ വായിക്കുമ്പോൾ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നവർ പേര് കേട്ട ഉടനെ വന്ന് ഈ മെമെൻറ്റോ ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം ഈ അവാർഡ് വിതരണം ചെയ്യുന്നത് പ്രൊഫസർ മമ്മണി സാർ അവറുകളാണ്. അദ്ദേഹത്തെ അത് വിതരണത്തിന് വേണ്ടി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ജൗഹർ സി കെ പി ഇവിടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് ഈ മെമെൻറ്റോ ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഷിഹാബ് കെ എം, സഹില ജലീൽ, മുഹമ്മദ് അലി കെ, നിസാർ പി ടി, സുഹേർ ബാബു, നൗഫൽ സി കെ, ഇനിയുള്ള മെമ്മറ്റോകൾ വിതരണം ചെയ്യാൻ ബഹുമാനനായ അബ്ദുറഹ്മാൻ മാസ്റ്ററെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അജ്ന സ്പി, സൈനുൽ ലാബ് സി പി, അജ്ന സ്പി അബ്ദുറഹ്മാൻ മാസ്റ്റർ മെമ്മറ്റോ വിതരണം ചെയ്യുന്നു. സൈനുൽ ആബിദ് സി പി, അടുത്തത് സൈനുൽ ആബിദ് സി പി, അലവിക്കുട്ടി സി പി, റഹ്മത്ത്,
റഹ്മത്ത് വാലഞ്ചേരി, ഇബ്രാഹിം അരിമ്പ്ര, ഫഹദ് അരിമ്പ്ര, അലിബ് സാംസ്കാരിക വേദി, അഷ്റഫ് മരക്കാർ, അഷ്റഫ് മരക്കാർ, നസീഫ് നസി, നസീഫ് നസി, കുഞ്ഞാണി, നസീഫ് പേര് വിളിക്കപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് മുന്നോട്ട് വരണം. ജാഫർ സി കെ റോയൽ, ജാഫർ സി കെ റോയൽ, ഷിബിൻ, ഷിബിൻ, ഫവാസ്, ഷിഹാബ് സി കെ, ഷിഹാബ് സി കെ, നജീബ് വട്ടോളി, നജീബ് വട്ടോളി, ഇനിയുള്ള മെമ്മോകൾ വിതരണം ചെയ്യാൻ നമ്മുടെ മഹല്ല് സെക്രട്ടറി ബാപ്പു അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കുഞ്ഞിപ്പ സി കെ, മൻസൂർ ബാബു കെ, മൻസൂർ ബാബു കെ, ഷംസുദ്ദീൻ കെ, ഷംസുദ്ദീൻ കെ, ഷംസുദ്ദീൻ കെ, സൽമാൻ ഫാരിസ് കെ, സൽമാൻ ഫാരിസ്, അമീൻ ഫവാസ് ടി കെ, അമീൻ ഫവാസ് ടി കെ, ഇനിയുള്ള മെമ്മോകൾ വിതരണം ചെയ്യാൻ അപ്പു കോട്ടമ്പലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മുഹമ്മദ് ഷബീർ കെ, മുഹമ്മദ് ഷബീർ കെ, ഷിഹാബുദ്ദീൻ കെ, ഷിഹാബുദ്ദീൻ കെ, സാജിദ് ടി, സാജിദ് ടി, സാജിദ് ടി, യാസർ പി, യാസർ പി, സത്യൻ, സത്യൻ, മുഹമ്മദ് ഷാഫി എം, മുഹമ്മദ് ഷാഫി എം, ആസിഫ് അലി ടി, ആസിഫ് അലി ടി, ഇനിയുള്ള മെമ്മോകൾ വിതരണം ചെയ്യാൻ ഹൈദർ സാജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഫർഹാൻ കെ, ഫർഹാൻ കെ, ഫർഹാൻ കെ, ആഷിഖ് കെ കെ, ആഷിഖ് കെ കെ,
ഫൈറൂസ് ടി കെ, ഫൈറൂസ് ടി കെ, ഹാഷിൻ കെ പി, ഹാഷിൻ കെ പി, നിസാർ കെ കെ, നിസാർ കെ കെ, അസറുദ്ദീൻ കെ കെ, അസറുദ്ദീൻ കെ കെ, ആകാശ് കെ പി, ആകാശ് കെ പി, സുനീർ എം, ഇനിയുള്ള സുനീർ എം, മൻസൂർ, മൻസൂർ, സൈതലവി, സൈതലവി, സയ്യിദ് അക്രം, പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പരിപാടി കഴിഞ്ഞ് ഈ പ്രളയ ദുരിതാശ്വാസ സേവന പ്രവർത്തനങ്ങളിൽ ഒഴുകിയ വോളണ്ടിയേഴ്സും ഈ സംസ്ഥാന നേതാക്കന്മാരും ഈ പ്രാദേശിക നേതൃത്വം വഹിക്കുന്നവരുമെല്ലാം കൂടി ഈ പരിപാടിയുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. പരിപാടി കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ഗ്രൂപ്പ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ സ്ഥലം വിട്ടുപോവുക. സയ്യിദ് അക്രം, അനസ്, അനസ് സന്ന പബ്ദു കാക്ക, അനസ് ആദിൽ, മുഹമ്മദ് ബാവ പാറക്കാട്, മുഹമ്മദ് ബാവ പാറക്കാട്. ഇനിയുള്ള മെമെൻറ്റോസ് വിതരണം ചെയ്യാൻ വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് സദറുദ്ദീൻ മലപ്പുറത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്ലം, അസ്ലം, വി പി മുത്തു, വി പി മുത്തു, ഷിഹാബ് യു പി, ഷിഹാബ് യു പി, അൻസാദ്, അൻസാദ് ചെറുപത്തൂർ, സുഹൈൽ, സുഹൈൽ, സെലീൽ, സെലീൽ, ഹിഷാം, ബദർ, ബദർ, റാസി, ബഷീർ, ഹനീഫ, ജലീൽ, ഫസൽ, സുഹൈൽ, സുധീഷ്, അഫ്സൽ. ഈ പേര് വായിച്ചവരിൽ ഇവിടെയുള്ളവർ വന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങുമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ദുരന്ത നിവാരണത്തിലും തുടർന്നുള്ള സേവന പ്രവർത്തനങ്ങളിലും കർമ്മനിരതരായി ഞങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കാത്ത ആരെങ്കിലും ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യു പി മുത്തു, നേരത്തെ വായിച്ചതിൽ ക്ഷമിക്കണം, വി പി എന്നല്ല, യു പി മുത്തു ക്ലബ്ബ്, വിസ്മയ ക്ലബിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഭാരവാഹികൾ ആരെങ്കിലും, പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ആരെങ്കിലും
ഈ പ്രളയാനന്തര പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ഈ ലിസ്റ്റിൽ വരാതിരിക്കുകയും ചെയ്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ വന്ന് ഈ ആഗ്രഹം ഏറ്റുവാങ്ങണമെന്നും ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഈ മുജീബ് ആലപ്പടിയൻ, മുജീബ് ആലപ്പടിയൻ ഇവിടെ ഉണ്ടെങ്കിൽ, സി കെ ഹുസൈൻ മോങ്ങോ ഈ മെമ്മൻറ്റോ വിതരണം ചെയ്യുന്നു. നമ്മുടെ വെൽഫെയർ പാർട്ടി മോങ്ങോ ഘടകത്തിന്റെ സാരഥി സി കെ ഹുസൈൻ. ഈ മഹത്തായ സംഗമം ഇവിടെ അവസാനിക്കാൻ പോകുന്നു. കേരളത്തിന് പ്രതീക്ഷയായി മാറിക്കൊണ്ടിരിക്കുന്ന, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ മോങ്ങം ഘടകം സംഘടിപ്പിച്ച ഈ സ്നേഹാദരവിന്റെ സായാഹ്നത്തിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെത്തിയ നേതാക്കന്മാർക്കും, ക്ഷണം സ്വീകരിച്ച് ഇവിടെത്തിയ നമ്മുടെ കാരണവന്മാർക്കും, ഇവിടെ നടന്ന പ്രസംഗങ്ങൾ സാധുവകം വീക്ഷിച്ച ശ്രവിച്ച ഈ നാട്ടിലെ സ്നേഹനിധികളായ ആളുകൾക്കും വെൽഫെയർ പാർട്ടിയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രമേ ഈ ആദരവ് ഏറ്റുവാങ്ങിയവരും എല്ലാവരും പോകാൻ പാടുള്ളൂ. എം സി അമീൻ പ്രളയാനന്തര പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത എം സി അമീൻ മുന്നോട്ട് വന്ന് ഈ മെമ്മൻറ്റോ ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എം സി അമീനുള്ള മെമ്മൻറ്റോ സി കെ ഹുസൈൻ അവർ നിർവഹിക്കും. ഈ ഔപചാരികമായ നന്ദി പ്രകാശനത്തിന് മുമ്പ് ഗ്രൂപ്പ് ഫോട്ടോക്ക് പോസ് ചെയ്തതിനു ശേഷം നന്ദി പ്രകടനം മഠത്തിൽ സുലൈമാൻ മാസ്റ്റർ നിർവഹിക്കും. ഈ പ്രളയാനന്തര പ്രവർത്തനങ്ങളിൽ, അതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ഇവിടെ ആദരവ് നേടിയ വ്യക്തികളും നമ്മുടെ നാടിന്റെ കാരണവന്മാരും വെൽഫെയർ പാർട്ടിയുടെ സാരഥികളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഈ ഗ്രൂപ്പ് ഫോട്ടോ വിജയിപ്പിക്കുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Thank you.